മുതലാളി ഗോപാല മുതലാളി നമസ്കാരമുണ്ട്. എന്താ ഗോപാല, ഈ പ്രാവശ്യം കിഴക്കേപ്പാടത്ത് നെല്ല് എത്രയുണ്ട്? 500 വരെ ഉണ്ടാവും മുതലാളി. എല്ലാം അവളൊന്ന് നോക്കിയോ പണിക്കരേ. ഓ, അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. എപ്പോഴും ഗോപാലിന്റെ കൃഷിയിലാണല്ലോ കൂടുതൽ വിളവ്, അല്ലേ പണിക്കരേ? അതങ്ങനെ കാണുന്നു. അതെ അതെ, എന്റെ മാത്രം അധ്വാനമല്ല മുതലാളി, ഇവളുടേത് കൂടിയാണ്. ഓഹോ, ഇവളാണോ ഗോപാലിന്റെ ഭാര്യ? എന്താ പേര്? രാണി. എത്ര കുട്ടികളുണ്ട്? രണ്ട് കുട്ടികൾ. ഞങ്ങളെ മുതലാളിയെ ഒന്ന് കാണാൻ ബംഗ്ലാവിലോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പൊ ഇതേ മുതലാളി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇനി സംഗതി മംഗളം, നടന്നത് തന്നെ. എന്താ കാര്യം? മുതലാളി മറ്റൊന്നും വിചാരിക്കരുത്. സ്വന്തമായി കുറച്ച് മണ്ണിൽ കൃഷി ചെയ്താൽ കൊള്ളാമെന്ന് വളരെ കാലമായി ഞങ്ങൾക്കൊരാശ. ഇവൾക്കാണ് കൂടുതൽ നിർബന്ധം. അതിനുള്ള ആരോഗ്യം ഉണ്ട്, അതുകൊണ്ടാ അല്ലേ പെങ്ങളെ? അതിന് ഞാൻ എന്തുവേണമെന്നാ പറയുന്നത്? ആ കാട്ടിൽ അവിടെ എവിടെയെങ്കിലും കുറച്ച് കൃഷി ചെയ്യാൻ ഭൂമി വേണമല്ലേ? ശരി ശരി, ബംഗ്ലാവിലേക്ക് വരൂ. രണ്ടുപേരും കൂടി തന്നെ പോരെ. ഗോപാല, കോൾ അടിച്ചല്ലോ. പ്രസവിച്ചതായിട്ട് തോന്നൂല അല്ലേ? അല്ലേ, അത് മുതലാളിയുടെ പണത്തിന്റെ ഹുങ്ക്. പ്രസവം കഴിഞ്ഞ് എന്തുമാത്രം മരുന്നാ മേടിച്ചു കൊടുത്തത്. അവക്കോ? ആ, ഗോപാലന്റെ ഭാര്യയ്ക്ക്. അയ്യോ, ഗോപാലന്റെ ഭാര്യയുടെ കാര്യമായിരുന്നു അത്. നാടൻ ഒരു പത്ത് പറ്റാലും അവനിങ്ങനൊന്നും ഉണങ്ങത്തില്ല. എടാ, എന്തോ ഇങ്ങനെ ഒരു പെണ്ണുള്ള കാര്യം എന്തുകൊണ്ട് നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ല? അയ്യോ, ലിസ്റ്റിലുണ്ട്. ഓരോന്നങ്ങനെ വന്നു പോട്ടെ, അങ്ങനെ കിടക്കുകയല്ലേ നീണ്ട ക്യൂ. എന്നാലേ ഗോപാലിന്റെ ഭാര്യയെ ആ ക്യൂവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോടാ. എന്താടാ നിന്റെ വായി കിളി കയറിയിട്ടുണ്ട്? എന്തു വേണം? മോടെ സ്കൂളിൽ നിന്ന് പാരന്റ്സ് ഡേ ആണ്. അതിന് അച്ഛനും കൂടെ വരണമെന്ന്. ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾ ഇവിടെ അച്ഛനായതുകൊണ്ട് പറയുന്നതാ. ഓ, പുതിയ കണ്ടുപിടുത്തമാണല്ലോ. എന്നാ ഇപ്പോ അമ്മ മാത്രം പോയാ മതി, ഡ്രൈവറും കാറും വെളിയിലുണ്ട്. ചെല്ലിയല്ലേ. മുതലാളി പറഞ്ഞതെല്ലാം കൊച്ചമ്മ കേട്ടെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ അവക്ക് എന്നെ അറിയാത്തത്. അല്ലെങ്കിലും മുതലാളിയുടെ പരിപാടികളെല്ലാം കൊച്ചമ്മയ്ക്ക് പച്ച വെള്ളം പോലെ അറിയാമല്ലോ. എന്താ ഗോപാല ഇതൊക്കെ? എല്ലാം പറയാം, ഇതൊന്നും പിടിച്ചാട്ടെ. മുതലാളി, മുതലാളി ഒന്നും ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു. ഓഹോ, ഇതൊക്കെ വേണമായിരുന്നു ഗോപാല. ഇത് ഞങ്ങളുടെ സ്വന്തം കൃഷിയാണ് മുതലാളി. അത് പിന്നെ ആ മത്തങ്ങ കണ്ടാൽ അറിഞ്ഞൂടെ. ഗോപാലിന് കൃഷി ചെയ്യാൻ സ്ഥലം വേണമല്ലേ? നമ്മുടെ കൊച്ചുരാമനും മാധവനും കാടുവിട്ട് തെളിച്ച് കൃഷി ചെയ്യുന്നതിന്റെ അപ്പുറത്ത് കുറച്ച് കാട് ഒഴിവുണ്ടല്ലോ കുമാര. ഉണ്ട്, പക്ഷെ അത് മുഴുവൻ പാറയാ. അതിനെന്താ, അവര് കൃഷി ചെയ്യുന്നിടത്തൊക്കെ പാറയുണ്ടായിരുന്നു, അതങ്ങ് പൊട്ടിക്കണം. വെടിവെച്ചാ പൊട്ടാത്ത പാറയുണ്ടോ ഗോപാല? അപ്പൊ ഞങ്ങള് നാളെ തന്നെ. വേണ്ട, ഇന്ന് തന്നെ ജോലി തുടങ്ങിക്കോ. ഈ സഹായം
ഞങ്ങൾ മരണം വരെ മറക്കൂല മുതലാളി. ആ മുതലാളിക്ക് അത് മാത്രം മതി. സന്തോഷമായിട്ട് പോയിട്ട് വാ. എന്നാ ഞങ്ങള് ശരി പോയിട്ട് വരാം. ഓ കുമാര, ഓ താഴത്തേക്ക് വെച്ച് എല്ലാം ഭദ്രമായി എടുത്ത് വെക്കൂ കുമാരക. പോയി സഹായിച്ചോട, കൽപ്പിക്കുന്നു. The kite fell right into the sage's hand. What was the sage doing one morning, one morning? Madhi makale, ini vandu kaathu kudichu school povanu. Schoolil pon samayam illa amme. Samayam aavumba avaru poikkolum janaki. Nee endina avare ingane nirbandhikkunnathu? Oh, ennal ingane unda oru vaayana. Sooryan udikkunnathinu munpe ezhunnettirunnathaanu. Avaru padikkatte. Avare padipichu midukkanmaraakkan vendittalle nammal ee paadakka pedunnathu. Classil njan onnavana nacha. Njan onnavana. अच्छा सम्मान तर इत कर रूप बहुत वे क मतसमन जन आद्यम पढ़ उद्योग वाईको इत या चेटन आद्यम पढ़ उद्योग मेडिको मुदला मनस अद विशाल हृदय महादानशीलन मुदला कदर्मितो उड़े विड़ा कुटप कलपुर नाल चाक नीटिकोड़े मुदला कल्याण कई स्कूल या मोशम पारे गोपाल पड़ी करी करीम पारे पोटिका अयो अट पणी गोपाल अदल गोपाल चोटे मुदला कुछ नच्चे आ कुटपन मनसें वीट नो या कद या मुदला वीटी कवर एन मुदला इवन पक्षे ए भारे कुछ अनावश्यमो नाव ई नाव कई पड़यो गोपाल करीम मेडिकाव अंबू नी जोलिपोल एड़ा निन्ने या
നിന്നെ ഒരു വിധത്തിലാക്കിയല്ലേ, ഒന്നറിയാൻ നിന്നെ ഈശ്വരൻ ഒരു അബദ്ധം പറ്റിപ്പോയി. ജീവിതത്തിൽ ആദ്യ തമത്വമാണ്. ഒന്നറി പോരാ, നീ ഒന്ന് മിണ്ടാതെ. പിന്നെ പിള്ളേര് പള്ളി കൊടുത്ത് വരാൻ നേരമായിട്ടുണ്ട്. നീ പോയി അവർക്ക് ചോറ് കൊടുത്തിട്ട് നമുക്കുള്ള ചോറും എടുത്തോണ്ട് വാ. വേഗം വാ. ആ പിന്നെ കുടിക്കാനുള്ള വെള്ളം കുറച്ച് കൂടുതൽ എടുത്തോ, അല്ലാതെ ദാഹമുണ്ട്. അതെ കുട്ടപ്പൻ നെല്ല് കൊണ്ടുവന്ന് തന്നില്ലേ? ജാനകി ആദ്യം കണ്ടപ്പോഴേ ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നീ ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ പോകുന്നു, കുട്ടികൾ സ്കൂളിൽ നിന്നും വരാറായി. ഇവിടെ ആരുമില്ലെന്നേ. അമ്മയെ കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെ വിളമ്പി കഴിച്ചു. നിങ്ങൾക്ക് ചോറ് കഴിക്കണം പറഞ്ഞില്ല അവള് കൊണ്ട് പോകുന്നത്. പിന്നെ എവിടെ പോയി? ഞങ്ങൾക്കറിയാൻ പറ്റില്ല. എന്താ ഇത്? എന്തുണ്ടായിന്ന് പറയൂ.
മുതലാളി. മുതലാളി. ജാനകി, ജാനകി, ചതിച്ചു ജാനകി. എന്താ, എന്തുണ്ടായി? ഗോപാലനെ പറയൂ, എന്റെ മക്കളുടെ അച്ഛൻ എന്ത് പറ്റി? ഗോപാലനെ ആരോ കുത്തിക്കൊന്ന് പാടത്തിട്ടിരിക്കുന്നു. അമ്മേ, ജാനകി, അമ്മേ, ജാനകി, അമ്മേ, അമ്മേ. എന്റെ ബംഗ്ലാവിലെ കാവൽക്കാരനാണെന്നുള്ളത് ശരി തന്നെ. എന്ന് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ ഒക്കും? ഇത് കൊലക്കുറ്റമല്ലേ? കൊണ്ടുപോയിക്കോളൂ ഇൻസ്പെക്ടർ, കൊണ്ടുപോയിക്കോളൂ. അമ്മേ, കണ്ണു തുറക്കും അമ്മേ. അമ്മേ, ഇതെങ്കിലും കഴിക്കും അമ്മേ. എന്താ മക്കളെ? ഇന്നലെ കിടന്ന കിടപ്പാണ് അമ്മ, ഒന്നും കഴിച്ചിട്ടില്ല, പിടിച്ചിട്ട് മിണ്ടുന്നുമില്ല. ഇനി തരും, ഞാൻ കൊടുക്കാം. ജാനകി, 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 സാർ, അമ്മയ്ക്ക് എന്ത് പറ്റി സാർ? അമ്മ, അമ്മ, അമ്മേ, 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 അമ്മേ. സാർ, ഇന്നു മുതൽ ഞാൻ പള്ളിക്കൂടത്തിൽ വരുന്നില്ല. രാമു, നീ എന്താണ് ഈ പറയുന്നത്? നീ എന്തിനു പഠിപ്പ് നിർത്തണം? ഞാൻ പഠിക്കാൻ വന്നാൽ എന്റെ അനിയനെ പഠിപ്പിച്ച് വലിയ ഉദ്യോഗത്തിലാക്കാൻ കഴിയില്ല സാർ. കൂലി വില ചെയ്തെങ്കിലും എനിക്ക് എന്റെ അനിയനെ പഠിപ്പിക്കണം. രാമു, അത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു സാർ. ഞാൻ വരട്ടെ സാർ. Thank you.
Thank you.
നീ ആ അലപരാധികളുടെ കൂത്ത് കാണാൻ പോയിരുന്നു? കൂത്തോ? ഇല്ല, കൂത്തല്ല, ഡാറാടാ ഡാൻസും പാട്ടും. നേരാണോടി, നീ ആ പെറുക്കിയാളുടെ ഡാൻസും പാട്ടും കാണാൻ പോയിരുന്നു? ഇല്ല. പിന്നെ നീ എന്തോന്നാടാ കുതിരയെ പറഞ്ഞത്? അയ്യോ, ഞാൻ പറഞ്ഞല്ല. പിന്നെ കുഞ്ഞവിടെ ഡാൻസ് കാണാൻ നിൽക്കുന്നെന്ന് ആൾക്കാർ പറഞ്ഞ വിവരം ഞാൻ പറയായിരുന്നു. അച്ഛൻ ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് എന്തിനേ? അലവലാതയുടെയും പെറുക്കിയാളുടെയും ഡാൻസ് കാണാൻ ഞാൻ പോയില്ല. ഇവിടുത്തെ കൃഷിക്കാരുടെ നൃത്തം കാണാനാണ് ഞാൻ പോയത്. ഓഹോ, അപ്പൊ നീ പോയിരുന്നു. ആരോട് ചോദിച്ചിട്ട് പോയി? ആരോടും ചോദിച്ചില്ല. അത്രയ്ക്ക് ധിക്കാരമോ നിനക്ക്? കോളേജിൽ പഠിക്കുന്ന അവൾ ഒരു നൃത്തം കാണാൻ പോയതാണോ ധിക്കാരം? നൃത്തമോ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ ദരിദ്രവാസികളുടെ നൃത്തം കാണാൻ എന്റെ മകൾ പോയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അവമാനമാണ്. ഈ പറഞ്ഞതൊക്കെ ഉണ്ടെന്ന് ഭാവിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെക്കാൾ എത്രയോ ഭേദമാണ് ആ സാധുക്കൾ. എന്നാൽ അവറ്റകളുടെ കൂടെ അഴിഞ്ഞാകാൻ നിന്റെ മോളെ വിട്ടോടി. ഇവിടെ കോളേജിലായിട്ടാണ് തെറ്റ്. ഇനി നീ കോളേജിൽ പോണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? മേലാൽ നീ ഈ വീട്ടിന് പുറത്തിറങ്ങരുത്. പോ. നീ വാ മോളെ. എടാ കുതിരേ. എന്റെ പൊന്നു മുതലാളി, കുട്ടപ്പനെ കൊണ്ട് അഭിപ്രായമൊന്നും പറയിപ്പിക്കല്ലേ. വയറ്റിപ്പാടിന്റെ പ്രശ്നമാണ്, ഞാൻ ഈ വീട്ടിലെങ്ങാനും കഴിഞ്ഞോട്ടെ. നിന്റെ ഇവിടത്തെ കോളേജിലെ പഠിപ്പൊക്കെ തീർന്നോടാ ഇനി. അതെല്ലാം തീർന്നു. ഇനി പഠിക്കണമെങ്കിൽ പട്ടണത്തിൽ പോണം ചേട്ടാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടണമെങ്കിൽ ഈ പഠിത്തമൊക്കെ മതി. ഇപ്പൊ നീ ഏത് പരീക്ഷ ജയിച്ചത്? ബി എ. അതുപോലെ ഒരു ബി എ കൂടി വേണം. അങ്ങനെ ഒന്നുമില്ല, ബി എ ഒന്നേ ഉള്ളൂ. പടപെട്ടവിടുന്ന് കരുണാകര മേനോൻ ബി എ ബി എ എന്ന് കേട്ടിട്ടില്ലേ? അയ്യോ, ബി എ ബി എ അല്ല, ബി എ ബി എൽ. ആ, അത് തന്നെ. അതും കൂടി വേണം. അതിന്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ, അതിനൊക്കെ ഒരുപാട് പണം ചെലവാകും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കിഷ്ടമുള്ളവരെ നിന്നെ ഞാൻ പഠിപ്പിക്കും. നീ കണ്ണു മുളച്ചോണ്ട് ചുമ്മാ അങ്ങിരുന്ന് പഠിച്ചോണ്ടാ മതി. കോളേജിൽ ചേരാൻ ചെലുമ്പോ തന്നെ എത്ര രൂപ ലോകം അറിയാം? എത്ര രൂപ വേണം? കുറഞ്ഞത് ഒരു 1000 രൂപയെങ്കിലും വേണ്ടി വരും. അമ്മോ, 1000 രൂപയോ? ആ, അതാ വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വേണ്ടാന്നൊന്നും വെക്കണ്ട. എടാ, എന്റെ അനിയൻ പട്ടണത്തിൽ പോയി ബി എ ബി എ തെറ്റിയല്ലോ. എന്തോന്നാ പറഞ്ഞത്? ബി എ ബി എൽ. ആ, അത് തന്നെ. എടാ, എന്റെ അനിയൻ അതിന് പഠിക്കുന്ന പറഞ്ഞ എനിക്കൊരു അന്തസ്സല്ലേ. പക്ഷെ അതിന് രൂപ വേണ്ട ചേട്ടാ. എടാ, രൂപ ഞാൻ ഉണ്ടാക്കും. എങ്ങനെ? ആ, എന്തിനാ നീ അറിയുന്നത്? നിനക്ക് പഠിക്കാൻ രൂപ കിട്ടിയാ പോരെ, അത് ഞാൻ ഏറ്റു. അനുജനെ പഠിപ്പിച്ച് വക്കീലാക്കണമെന്നാണ് നിന്റെ ആഗ്രഹം അല്ലേ? അത് ഞങ്ങളുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു മുതലാളി, പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. പാവം ഗോപാല, അവന്റെ കാര്യം ആലോചിക്കുമ്പോ ഇപ്പോഴും എന്റെ ചങ്ക് തകരുക. നന്ദിയുള്ളവനായിരുന്നു, നല്ലവനായിരുന്നു. സംശയമുണ്ടോ? കേട്ടോരാമോ, അനിയനെ പഠിപ്പിക്കാനുള്ള പണത്തിന് വേണ്ടി കിടപ്പാടൊന്നും എനിക്ക് പണയം തരേണ്ടതില്ല. അയ്യോ, അങ്ങനെ പറയരുത് മുതലാളി. എന്തെങ്കിലും ഉറപ്പ് തരാതെ ഞാൻ മുതലാളിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് ശരിയല്ല. ചേട്ടാ, മുതലാളി പണയമൊന്നും വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ രാമു എന്തിനാ വിഷമിക്കുന്നേ? മുതലാളി ആധാരം തിരിച്ചു കൊടുക്കണം. രാമുവിന് എത്ര രൂപ വേണം? അത് തരാവുന്നിടത്തോളം രൂപ തരണം, പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് പത്തരണ്ട. അത് സൂക്ഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഒരു 2000 രൂപ തന്നാൽ മതി. ബാക്കി എന്റെ അനുജൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ മാസാമാസം വന്ന് വാങ്ങിച്ചോളാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ രാമു പോയിക്കോളൂ. ഞാൻ ഇറങ്ങുന്നു മോലെ.
ആധാരം ഇങ്ങി തരണം മുതലാളി. എന്തിനാ? ഞാനങ്ങ് ഓഫീസിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നീ കുതിരയെ കുളിപ്പിച്ചാ മതി, വേണമെങ്കിൽ നീ ഒന്ന് കുളിച്ചോളൂ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ഇവരിതും സ്നേഹമാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. പിന്നെ പിന്നെ അവള് കുറെ സ്നേഹിക്കും, അവക്ക് സ്നേഹിക്കാൻ വേണ്ടിയല്ലേ എന്റെ അനിയനെ ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടതോ? പെണ്ണെ, കള്ളം പറഞ്ഞാലുണ്ടല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ശരി, എന്നാൽ ഇനി അതറിഞ്ഞിട്ട് ബാക്കി കാര്യം. അവിടെ നിൽക്കൂ പെണ്ണെ, കൂടുതലൊന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല. സീത പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാ മതി. സീത എന്താ പറഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. ഓ, അത് പറഞ്ഞില്ലല്ലോ. എന്റെ അനിയൻ ഗോപിയും സിന്ധുവും തമ്മിൽ സത്യമാണ്, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. ദൈവമേ, എന്താ എന്നെ അത്രയേറെ വെറുപ്പാണോ? വെറുത്തിട്ടല്ല, പേടികൊണ്ടാണ്. മുതലാളിയുടെ മകളായതുകൊണ്ടായിരിക്കും. എന്റെ അനുജന് പഠിപ്പേ ഉള്ളൂ, പാകതയില്ല, പണമില്ല. കുഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണം. ഞാൻ എന്റെ അനുജനെ ഒന്ന് പഠിപ്പിച്ചെടുത്തോട്ടെ. ഞങ്ങളുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അത്. കുഞ്ഞ് അവനെ മറക്കണം. അത് ഈ ജന്മം സാധ്യമല്ല. ഈശ്വര, കുഞ്ഞെന്തായി പറയുന്നത്? എന്താ രാമേട്ടാ ഇത്? ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ചുകൂടെ, വിവാഹിതരായിക്കൂടെ? നടക്കാത്ത കാര്യമാണ് പിന്നെ. കുഞ്ഞിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? അച്ഛൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ ഉപേക്ഷിക്കും. എന്നാലും ഗോപിയെ ഉപേക്ഷിക്കില്ല. കാര്യങ്ങൾ അവിടെ വരെ എത്തിയോ? രാമേട്ടൻ ഗോപിയോട് സംസാരിച്ചു നോക്കൂ. അവനോട് സംസാരിക്കണമെന്നിരിക്കുന്നു. ഈ കേട്ടത് എന്നെ പോരെ. രാമേട്ടൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാനാ? കുഞ്ഞ അച്ഛനെ ഉപേക്ഷിക്കും, പിന്നെ ചേട്ടന്റെ കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഒക്കെ ഇഷ്ടം പോലെ ചെയ്യും. അട്ടെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനൊന്ന് പഠിപ്പിച്ചെടുത്തോട്ടെ. ആശ കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. ഗോപി പഠിക്കണം, പഠിച്ച് ജയിച്ച് വക്കീലാകണം. സന്തോഷം, കുഞ്ഞിന് മോക്ഷം കിട്ടും. അവന്റെ പഠിത്തം കഴിഞ്ഞിട്ട് വിവാഹം. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തില്ല. ഞാൻ പാടുപെട്ട് നിന്നെ പഠിപ്പിക്കുന്നു, നീ ഉടനെ എത്താക്കുമ്പത്ത് പ്രേമിക്കാൻ പോയിരിക്കുന്നു. വകതിട്ടോടാ നിനക്ക് പൊണ്ണത്തടിയ. പട്ടണത്തിൽ പഠിക്കാൻ പോകാൻ നീ മടി കാണിച്ചതിന്റെ കാര്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാകുന്നത്? നിനക്ക് മോഹനാലിന്റെ മകളെയും പ്രേമിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കണം അല്ലേടാ? അത് മനസ്സിലേക്കത്തേ ഉള്ളൂ. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കും. നീ എന്ത് തീരുമാനിച്ചു? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചിരിക്കാം. അതല്ല ഇപ്പൊ ഞാൻ ചോദിച്ചത്. ഞാൻ പറയാത്തൊരു പണി നീ പറ്റിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ പെണ്ണിന്റെ കാര്യം. അത് നീ എന്ത് തീരുമാനിച്ചു പറയടാ. അവളെ നീ മറക്കാൻ തീരുമാനിച്ചു? ഇല്ല, വിവാഹം ചെയ്യാൻ തന്നെയാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അതെ. ഇതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. മറക്കാൻ തീരുമാനിച്ചെന്നോ മറ്റോ നീ പറഞ്ഞിരുന്നെങ്കിൽ ഒറ്റ തുണി ഞാൻ വെച്ചു തന്നേനെ. എടാ, പെണ്ണിനെ ചതിക്കുന്നവൻ പുരുഷനല്ല. ചേട്ടാ വേണ്ട വേണ്ട, നിന്റെ സ്നേഹമൊന്നും വേണ്ട. ഞാനിത് പറഞ്ഞൊന്നും വെച്ച് നാളെ തന്നെ കല്യാണമൊന്നും പറഞ്ഞു വരരുത്. കല്യാണം എപ്പോ നടത്തണമെന്ന് എനിക്കറിയാം. നീ വരുന്ന പഠിക്കാൻ നോക്ക്. അച്ഛനെവിടെ പോയി?
എന്തായത് സ്വന്തം വീട്ടിൽ സത്യഗ്രഹമോ? എടിമണ്ണ നിന്നോടാ ചോദിച്ചത് അച്ഛനോട് പോയെന്ന്. എനിക്ക് അകത്തേക്ക് പോണം, ഒന്ന് എഴുന്നേറ്റ് മാറ്. ഒരാൾ വീട്ടിൽ വന്നാ ഇങ്ങനെയൊക്കെയാണോ സ്വീകരിക്കുന്നത്? കാലെടുക്കടി, എടുക്കല്ലേ. വേണ്ട. മാഷേ, അച്ഛനിവിടെ ഇല്ല. അത് നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഓ, വലിയ യോഗ്യൻ. വരവുവെച്ചിരിക്കുന്നു. അനിയനെ വണ്ടി കയറ്റി അയച്ചിട്ട് വലിയ ആളെ പോലെ വന്നിരിക്കുന്നു. അതിനിപ്പോ എന്തോ വേണം? ഒന്നും വേണ്ട. നിനക്ക് എന്ത് പറ്റി പെണ്ണേ? നിങ്ങൾ മനുഷ്യനാണോ? നിനക്ക് സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടോ? പെണ്ണേ, പതുക്കെ പറ ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. അനിയന് കല്യാണം നിശ്ചയിച്ച് വക്കീലാക്കാൻ വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ പറ്റി വല്ല വിചാരം ഉണ്ടോ? നിന്നെ പറ്റി ഞാൻ എന്തിനു വിചാരിക്കണം? ദുഷ്ടൻ, ദുഷ്ടൻ പറയുന്നത് കേട്ടില്ലേ? എങ്കിലും എന്നോട് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. കുട്ടിക്കാലം മുതൽക്ക് ഞാൻ നിങ്ങളുടെ പിറകെ നടക്കാൻ തുടങ്ങിയതാ. എന്നെപ്പറ്റി പിന്നെ ആരാ വിചാരിക്കേണ്ടത്? സത്യത്തിൽ സത്യത്തിൽ നിന്നെപ്പറ്റി എനിക്ക് വിചാരമില്ലാഞ്ഞിട്ടല്ല. പിന്നെ വിചാരിച്ചോണ്ട് ഇരുന്നേറ്റാ മതി. നിന്നെ ഞാൻ അങ്ങനെ വിടാനൊന്നും പോകുന്നില്ല. വിവാഹവും കഴിക്കും. ഇനി എന്നാ മൂക്കി പല്ല് വരുമ്പോഴോ? പറയുന്നോണ് കേക്കടി പെണ്ണേ. എന്റെ അനുജൻ പഠിച്ച് ജയിച്ച്. എനിക്ക് കേക്കണ്ട. അനിയൻ അനിയൻ അനിയൻ, വേറെ ആർക്കും അനിയനില്ലേ? പിന്നെ എന്റെ അനുജനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കൊല്ലോ, കൊല്ലെന്നെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എടി പെണ്ണേ, നമ്മൾ രണ്ടുപേരുടെയും കല്യാണം ഉടനെ നടത്തിയാൽ എന്റെ അനുജന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? നീ അതിന് ക്ഷമിക്ക്. എത്ര നാളെന്നും പറഞ്ഞാൽ ക്ഷമിക്കുന്നത്? എന്റെ അനുജൻ പഠിച്ച് വക്കീലായാൽ ആദ്യം സിന്ധുവുമായിട്ടുള്ള കല്യാണം, പിന്നെ നമ്മൾ രണ്ടും കൂടെ കല്യാണം അങ്ങ് നടത്താം. അതെവിടുത്തെ മര്യാദയാ? ചേട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം കേട്ടോരാമ. അവള് പറഞ്ഞത് വളരെ ന്യായമായ കാര്യമാണ്. ഒന്നുകിൽ ചേട്ടന്റെ കല്യാണം ആദ്യം, അത് കഴിഞ്ഞ് അനിയന്റെ കല്യാണം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച്. മനസ്സിലായി, മനസ്സിലായി. നിങ്ങൾ തമാശ പറഞ്ഞത് മുഴുവൻ ഞാൻ പുറത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ രണ്ടുപേരും എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചു. എന്റെ ജോലിയുടെ മുക്കാൽ ഭാഗവും നിങ്ങൾ ചെയ്ത് തീർത്തു. ഇനി ആ ചടങ്ങ് കല്യാണം, അത് ഞാൻ നടത്തി തരും. Thank you.
ഗോവിന്ദം വാദ്യാരുടെ ആളല്ലേ? നീ ഈയുടെ കണ്ടമാനം വളർന്നു വലുതായല്ലോ. കണ്ടമാനം ഒന്നുമില്ല, കുറച്ച് വളർന്നിട്ടുണ്ട്. ഇങ്ങനെ വഴിയിലൂടെ ഒക്കെ പാടിക്കൊണ്ട് നടന്നാലേ വല്ലവരും പിടിച്ചുകൊണ്ട് പോവും. എന്നെയോ? എന്താ പിടിച്ചാ പൊങ്ങത്തില്ലേ? അത് പിടിക്കാൻ വരുമ്പോഴറിയാം. ആ തൽക്കാലം മുതലാളി പോയാട്ടെ. നീ എന്നോട് പോകാൻ പറയുന്നു? നിന്റെ തന്ത എന്റെ സ്കൂളിലെ ശമ്പളക്കാരനാ, അവൻ പറയില്ല എന്നോട് വഴിമാറാൻ. പിന്നെ എന്റെ അച്ഛനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം. മര്യാദയ്ക്ക് പോകുന്നോ അതോ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടണം? എടി ഈർക്കിളി പെണ്ണെ, നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? മണിക്കരേ, ഓ ആ കറ്റയെല്ലാം കൊണ്ടുവന്ന, ഓ കൊണ്ടുവന്നേ. ആ എല്ലാം നോക്കിയോ? ഓ നോക്കി, ഒന്ന് വേഗം അങ്ങോട്ട് ചെയ്തേ. ബാലന്റെ നിലത്തിൽ ഈ പ്രാവശ്യം എത്ര പറയുണ്ട്? 350 പറയുണ്ട് മുതലാളി. അതെന്താ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കുറഞ്ഞു വരുന്നത്? കുറവൊന്നുമല്ല മുതലാളി, സാധാരണ എത്ര ഉണ്ടാവാറുള്ളൂ. തനിക്ക് എങ്ങനെ അറിയാം? നിലം ബാലന്റെ അല്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. അത് വേലായുധം പറഞ്ഞ് ശരിയാ മുതലാളി, ഇവരൊന്നിച്ച അധ്വാനിക്കുന്നത്. തന്നോട് ചോദിച്ചോ? ഇല്ല, പോപ്രത. ബാല, നീ ശരിയായിട്ട് വളം ചെയ്യാത്തോണ്ടാണ് വിളവ് കുറഞ്ഞു വരുന്നത്. അത് മുതലാളി പറയുന്നത് ശരിയാ. പാടത്തിന് ശരിക്കും വളം ചെയ്തില്ലെങ്കിലേ പാടത്തിന് കേടാ, മുരഞ്ഞു പോവും. എന്താ മുരഞ്ഞു പോവും? പിന്നെ അരഞ്ഞു പോവും. താനും ചുമ്മാരിയടോ. എന്താ അവൻ പറഞ്ഞത് ശരിയല്ലേ? മുതലാളിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ മെച്ചല്ലേ? മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ആ പാടം പിന്നെ ആരുടെ വകയാ? അത് പാടമാക്കിയ ഞങ്ങളല്ലേ, അവിടെ മുഴുവൻ കാണായിരുന്നല്ലോ. അത് നിങ്ങളുടെ തന്തയുടെ വകയായിരുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം, മര്യാദയോട് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ താൻ എന്ത് ചെയ്യുമട പട്ടി? എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരണോ? എന്ത് ചെയ്യും? Yeah.
ആരുടെയും ചോര വെച്ച് കുടിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത്. എല്ലാം കൂടി പരിഹരിച്ചിട്ടാണ്. അത് ഓർമ്മ വേണം. ശരി, മേലാൽ നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിച്ചോളാം. ഇവിടെ എടാ ബാല, മേലാൽ നീ ആ പാഠത്തിന് കൃഷി ഇറക്കണ്ട, ഞാൻ ഇറക്കിക്കൊള്ളാം. വേലായുധൻ പറയുന്നത് എനിക്ക് വേണ്ടിയ മുതലാളി. ഓഹോ, നിങ്ങളെല്ലാം തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? കൃഷി ഇറക്കാനെ കൊണ്ട് പോര്, അപ്പൊ കാണാം. ആ കാണാം. മുതലാളിമാരുടെ ഏർപ്പാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇതൊന്ന് അവസാനിപ്പിച്ചേ തീരൂ. അതുകൊണ്ട് തുടക്കം ആരുടെ ഭാഗത്തു നിന്നെയാവട്ടെ, ഈ കാര്യത്തിൽ രാജശേഖര മുതലാളിയോട് ഇടാൻ എന്നെ കൂടി ആർക്കേണ്ടത് എനിക്കറിയണം. ഞാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവരൊക്കെ മുതലാളിമാരാണ്, നമ്മളൊക്കെ പാവങ്ങൾ. മുതലാളിയോട് പിണങ്ങിയുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുതലാളിയുടെ സ്ഥലം വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ അങ്ങ് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. എന്തിനായി വഴക്കും വെക്കാനോ? രാമ ഒരു കൃഷിക്കാരൻ തന്നെയാണ്, അസൽ കൃഷിക്കാരന്. എന്റെ അച്ഛന്റെ കാലത്ത് മുതലാളി തന്ന കാട് എന്റെ കാലമായപ്പോ പാടമായി. രണ്ട് കൃഷി കഴിഞ്ഞപ്പോ മുതലാളി എന്നെ വിളിച്ച് പറഞ്ഞു, എടാ രാമു, ആ കൃഷി സ്ഥലം അങ്ങ് വിട്ടതാണ്. ഞാൻ ഉടനെ അങ്ങ് വിട്ടുകൊടുത്തു. അത്ര തന്നെ, ഞാൻ അസലുള്ളവന്. എന്റെ സ്ഥലം വിട്ടുകൊടുക്കാനൊന്നും ഞാൻ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. ഓ, അനുഭവിച്ചോ? എന്റെ അനുജനെ പഠിപ്പിക്കാൻ പണം തരുന്ന മുതലാളിക്കെതിരായിട്ട് എന്നെ കിട്ടൂല. രാമു, അനിയനെ പഠിപ്പിക്കാൻ രൂപ തന്നത് കിടപ്പാറം പണയപ്പെടുത്തിയിട്ടില്ലേ? സമ്മതിച്ചു, പക്ഷെ അതിന് ആളുണ്ടായല്ലോ. പിന്നെ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, ഈ വഴക്കിനും മക്കാണത്തിനും ഞാനില്ല, ഞാൻ പോകുന്നു. ആ പൊയ്ക്കോ, പൊയ്ക്കോ. ഇന്നല്ലെങ്കിൽ നാളെ നീ ഞങ്ങളുടെ വഴിക്ക് വരും. വരാതെ അവിടെ പോവാൻ ഞങ്ങൾക്കിതിൽ കാര്യമൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ അനുഭാവികളാണല്ലോ. ഒരു ചെറിയ സംശയം, എതിർക്കാൻ തന്നെ തീരുമാനിച്ചു, അതിനുള്ള ശക്തി? എതിർക്കാനുള്ള മനസ്സുണ്ടായാ മതി മാഷേ, ശക്തി താനേ ഉണ്ടായിക്കൊള്ളും. എന്ത് തന്നെ സംഭവിച്ചാലും വിരോധമില്ല. അവരൊരുത്തിനെയും പാടത്തിറങ്ങാൻ സമ്മതിക്കരുത്. അതിന് ഞങ്ങൾ മതി. അവരൊരുപാട് ആളുകൾ കാണും, നിങ്ങളും കുറെ പേരെ വിളിച്ചോളൂ, പണം എത്ര വേണമെങ്കിലും കൊടുക്കാം. വേണ്ട മുതലാളി, അതിന് ഞങ്ങൾ മാത്രം മതി. വല്ലവന് എതിരിടാൻ വന്ന അരിഞ്ഞികളാ, കേസ് ഞാൻ നോക്കിക്കൊള്ളാം. പോ. അതോ മുതലാളി ആൾക്കാർ വരുന്നുണ്ട്. വരട്ടടാ, നീ പോയി ഇതിന്റെ ജോലി നോക്ക്. രാജശേഖരൻ മുതലാളിയുടെ എച്ചിൽ തിന്നതിന്റെ ബലം ഞങ്ങളോട് കാണിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് വന്ന വഴി പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ അങ്ങനെ അങ്ങ് പോകാമെന്നല്ല. പിന്നെ നിങ്ങളെല്ലാം അടിച്ചോടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് Thank you.
ഇൻസ്പെക്ടർ അവരെന്റെ ആളുകളെ കയ്യേറ്റം നടത്തുകയായിരുന്നു. പാവപ്പെട്ട എന്റെ കൂടെ തൊഴിലാളികളെ വേലായുധനും കുട്ടനും ചേർന്ന് വെട്ടിക്കൊന്ന് പാടത്തിട്ടിരിക്കുന്നു. യെസ് യെസ്, നിങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. ഇന്ന് എനിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, നാളെ നിങ്ങൾക്കും ഇത് സംഭവിക്കും. ഉടനെ എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ അപകടമാണ്. കമോൺ. എനിക്കറിയില്ല. വേറെ കൂട്ടി ഇങ്ങോട്ട് കാണാൻ വന്നോ? ഇല്ല, സത്യം പറയണം, ഇങ്ങോട്ട് വന്നില്ല. ചെക്കിൻ. സീതയെ മുതലാളി വിളിക്കുന്നു. ഏത് മുതലാളി? ഞാനെന്താ അയാളുടെ വേലക്കാരിയാണോ? വിളിക്കുന്നിടത്ത് ചെല്ലാൻ, നിങ്ങൾ പോയി ജോലി നോക്ക്.
ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ഞാൻ വരട്ടെ മോരാളി. ഒരു സീനിയർ ആരുമില്ല ഇവിടെ. ആരുമില്ലെന്ന് എന്താ എന്ത് വേണം? ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് പരിശോധിക്കണമല്ലോ. എന്താ കാര്യം? കാര്യം അറിഞ്ഞെങ്കിലേ പരിശോധിക്കാവൂ എന്നുണ്ടോ? അയ്യോ അങ്ങനെയൊന്നുമില്ല, പരിശോധിച്ചോണം, സുഖമായിട്ട് പരിശോധിച്ചോണം. നെല്ലയാക്ക് ഇവിടെ ഉണ്ട്. ഞാൻ ഇതാരാ മോനാളി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്നോടാണോ ചോദിക്കുന്നത്? എന്റെ നെൽപ്പുരയിലെന്നല്ല ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഞാനല്ലേ ചോദിക്കുന്നത്. തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നെ എന്തിനു അറസ്റ്റ് ചെയ്യണം? ഞാൻ ഇതൊന്നും അറിഞ്ഞല്ലേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം, തൽക്കാലം സ്റ്റേഷനിലേക്ക് നടക്കണം. എന്നെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി ഇവരാരോ ചെയ്തതാണ്. ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. അത് നന്നായി. മോഷ്ടിച്ചവരാരെങ്കിലും സ്വയം കുറ്റം സമ്മതിക്കുമോ സാറേ? കുടുംബപരമായി തന്നെ ഇപ്പം കൊള്ളരാത്തവനാ. അച്ഛനൊരു റൌഡിയായിരുന്നു, അയാളെ ഒരുത്തം കുത്തിക്കൊന്നു. അമ്മ പഴച്ചവളും. അപ്പൊ പിന്നെ ഇവന്റെ കാര്യം പറയണോ? എരപ്പാളി, നീ എന്താണ് പറഞ്ഞത്? കുറ്റപത്രം വായിച്ചു കേട്ടില്ലേ? കേട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, പറയൂ. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല രമാനെ. ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് നുണയാണ്. ഞാൻ കള്ളനാണെന്ന് ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞവരെല്ലാം പച്ചക്കള്ളമാണ് രമാനെ പറഞ്ഞത്, പച്ചക്കള്ളമാണ്. പിന്നെ പോലീസുകാരെ ഞാൻ തല്ലിയെന്ന് പറഞ്ഞതിൽ സ്വല്പം സത്യമുണ്ട്. എന്റെ അച്ഛനും അമ്മയും പിഴകളാണെന്ന് മുതലാളി പറഞ്ഞപ്പോ ഞാൻ മുതലാളിയെ തല്ലാൻ ചെന്നതാണ്. അപ്പൊ പോലീസ് അവിടേക്ക് ചാടി വീണു. ഞാൻ അറിയാതെ ഒന്ന് രണ്ട് അവർക്കും കിട്ടിപ്പോയി. അതിന് യജമാനെ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളതിന് സാക്ഷിയുണ്ടോ? ഉണ്ട്, ഞാനും ദൈവവും മാത്രം. അത് പോരാ, പുറത്തു നിന്നും സാക്ഷി വേണം. അയ്യോ, സത്യം ബോധ്യപ്പെടുത്താൻ സാക്ഷി വേണമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് സാക്ഷിയില്ല യജമാനെ, സാക്ഷിയില്ല.
അങ്ങനെ മിസ്റ്റർ രാജശേഖരന്റെ നെൽക്കളത്തിൽ നിന്ന് നെല്ല് മോഷ്ടിക്കുകയും കൃത്യനിർവഹണത്തിന് വന്ന നീതിപാലകരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിന് പ്രതിയായ ഗോപാലൻ മകൻ രാമുവിനെ 2.5 വർഷത്തെ കഠിന തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നു. സീത വിഷമിക്കാതിരിക്കൂ. ഗോപി വിവരങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? സിന്ധു എഴുതിയിരുന്നു. സാരെങ്കിലും എന്നെ വിശ്വസിക്കണം. ഈ കാലത്തിനിടയിൽ ഞാൻ ആരുടെയും ഒരു വകയും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾക്കിതെല്ലാം അറിയാൻ രാമോ. ആ നെല്ലെങ്ങനെ അവിടെ വന്നു എന്നുള്ളത് പണിക്കര് പറഞ്ഞു. അതിനുള്ള കാരണം എന്തെന്നുള്ളത് സീതയും പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഈ വിവരം പോലീസിനെ അറിയിച്ച് എന്നെ രക്ഷിക്കാത്തത്? ഇവിടെ എല്ലാ കാര്യങ്ങളും പണക്കാർ വിചാരിക്കുന്ന പോലെ നടക്കൂ രാമോ. അവരെല്ലാം പണം ഇട്ട് മൂടിക്കളയില്ലേ? എനിക്ക് എന്റെ അനുജന്റെ പഠിത്തത്തിന്റെ കാര്യത്തിലാണ് വിഷമം. എന്റെ പഠിത്തമോ? അതിനേക്കാൾ എത്രയോ വലുതാണ് എനിക്കെന്റെ ചേട്ടൻ. പണിക്കരിയേറ്റ് ഒരു ഉപകാരം ചെയ്യണം. ഗോപിയെ പഠിപ്പിക്കാൻ വേണ്ടി കുറെ രൂപ ഞാൻ മുതലാളി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മാസം തോറും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഗോപിക്ക് അയച്ചു കൊടുക്കണം. കേട്ടോ ഗോപി? എന്നാ ഗോപി ഇപ്പൊ തന്നെ മുതലാളിയുടെ ബംഗ്ലാവിലേക്ക് പോകുന്നുണ്ട്. കയ്യോടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഗോപി, നിന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ വന്നു എന്ന് വിചാരിച്ച് നീ മനസ്സിനെ വിഷമിപ്പിക്കരുത്. നീ ഉത്സാഹിച്ച് പഠിക്കണേ. ഞാൻ വാ മോളെ. രാമു ജയിലിലായതുകൊണ്ട് ഗോപിയുടെ പഠിപ്പ് വലിയ അപകടത്തിലാണ്. അതിന് ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? ആ പണം മുതലാളി തന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാട്ടെ. അവൻ പഠിച്ച് നന്നായി വരട്ടെ. ഏത് പണം? രാമു ഭൂമി പണയം വെച്ച് ഇവന്റെ പഠിപ്പിന് വേണ്ടി മുതലാളിയെ ഏൽപ്പിച്ച പണം. ആ അതുകൊള്ളാം. ആ രൂപയെല്ലാം അവൻ അന്ന് തന്നെ വാങ്ങിച്ചോണ്ട് പോയല്ലോ. 2000 രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂ എന്നാണല്ലോ ചേട്ടൻ പറഞ്ഞത്. അത് നിന്നോട് പറഞ്ഞല്ലേ. രാമു കള്ളം പറയില്ല. പിന്നെ ഞാനാണോ കള്ളം പറയുന്നത്? തന്നെയൊക്കെ വാദ്യാരാക്കി അവരെ തുളിക്കണം. മോഷണ കേസിൽ ശിക്ഷ വാങ്ങിച്ചു കിടക്കുന്നവൻ കള്ളം പറയില്ല. മാഷ് പറഞ്ഞത് ശരിയാണ്. എന്റെ ചേട്ടൻ ഒരിക്കലും കള്ളം പറയില്ല, മോഷ്ടിക്കുമില്ല. നിങ്ങൾ ആരും എന്റെ ചേട്ടൻ ചതിച്ചതാണ്. എടോടോ, സൂക്ഷിച്ച് സംസാരിക്കണം. വേണ്ട വേണ്ട, ഇതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. വാ മോനെ, നമുക്ക് പോകാം. എന്റെ ബംഗ്ലാവിൽ വെച്ചായതുകൊണ്ട് നിങ്ങളെ ഞാൻ ആട്ടി ഇറക്കുന്നില്ല. ആട്ടി ഇറക്കണ്ട, പൊയ്ക്കോള. ഈ സത്യം നീതി ഇല്ലാത്ത ഇനി രൂപ തന്നാലും വേണ്ട. ഒരു മാഷ് ഈ കാശില്ല. അവന് വക്കീലാവണം, മജിസ്ട്രേറ്റ് ആവണം. എടോ പണിക്കണേ, നീ എന്താ ഇവരുടെ കൂടെ നടക്കുന്നത്? അത് ഞാൻ ചുമ്മാ വഴി വെച്ച് കണ്ടപ്പോ കൂടെ വന്നത്. എനിക്ക് അവിടെ കളത്തിൽ പണിയില്ല. പിന്നെ ധാരാളം പണിയിട്ട്. പിന്നെ ഉമ്മാരുടെ പുറകെ നടക്കുന്നതിന്റെ കാര്യം? അല്ല, അത് ഞാൻ ചുമ്മാ. ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എനിക്ക് അങ്ങനെ തന്നെ തോന്നി. എന്റെ പേര് കുമാരൻ. വരൂ. നിങ്ങൾ രാജശേഖരൻ മുതലാളിയുടെ ബംഗ്ലാവിലെ വേലക്കാരനല്ലായിരുന്നു? അതെ, എന്നെ അറിയുമോ? ദ്രോഹി! ഇവിടെ വെച്ചെങ്കിലും നിന്നെ എനിക്ക് കണ്ടു കിട്ടിയല്ലോ. സൗകര്യം കിട്ടുമ്പോ എന്റെ അച്ഛനെ കൊന്ന പോലെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് നിന്നെയും ഞാൻ കൊല്ലും. നോക്കിക്കോ. നീ ഗോപാലിന്റെ മകനാണ്? അതേടാ, അതെ, മകൻ തന്നെ, രാമു. രാമു, നീ എങ്ങനെ ഇതിന്റെ അകത്ത് വന്നു? മോഷണ കുറ്റത്തിന്. ഗോപാലിന്റെ മകൻ മോഷണക്കുറ്റം ചെയ്യുകയും? ഞാൻ മോഷ്ടിച്ചതല്ല. മോഷ്ടിച്ചു എന്നും പറഞ്ഞ് ആ രാജശേഖരൻ മുതലാളി എന്നെ ചതിച്ചതാണ്. എന്നാൽ
ഇനിയെങ്കിലും രാമു ഒരു സത്യം അറിയണം. നിന്റെ അച്ഛനെ കൊന്നത് ഞാനല്ല. ഇതുപോലെ എന്റെ മേലും കുറ്റം ചുമത്തിയതാണ്. എന്ത്? അതെ, അന്ന് നടന്ന സംഭവം. ഞങ്ങളെ സഹായിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലടാ. ഇനിയും വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. മര്യാദയ്ക്ക് ഇപ്പൊ വെളിയെ പോകുന്നതാണ് നല്ലത്. നിന്റെ ജീവനും കൊണ്ട് ഞാൻ പോവും. ഇനി നീ ആരെയും ഇങ്ങനെ സഹായിക്കരുത്. ഇവിടെ നടന്നതെല്ലാം നീ കണ്ടുവല്ലേ? ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നാണ് മുതലാളി. ക്ഷമിക്കണം. സാരമില്ല, നീ എന്നെ ഒന്ന് സഹായിക്കണം. മുതലാളി, ഞാൻ ഇതാരോടും പറയില്ല. കുമാര, അത് മാത്രം പോരെ, ഇത് ചെയ്തത് നീയാണെന്ന് പറയണം. ഭയപ്പെടണ്ട, എത്ര ലക്ഷം രൂപ ചെലവായാലും ഞാൻ നിന്നെ രക്ഷിച്ചോളാം. ഒന്നാന്തരം ഒരു വക്കീലിനെ ഏർപ്പെടുത്തി ഞാൻ നിന്നെ രക്ഷിക്കും. നീ ഇത് തൽക്കാലം ഏറ്റാൽ മതി. ഞാനൊരു പാവമാണ് മുതലാളി. എന്നെ നിനക്ക് വിശ്വാസമില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷം മുതലാളി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ പലരോടും പറഞ്ഞയച്ചു അവരെ തൂക്കിക്കൊല്ലട്ടെ എന്നാണ് ആ ദ്രോഹി പറഞ്ഞത്. എന്തായാലും എന്നെ തൂക്കിക്കൊണ്ട് ജീവപര്യന്തം ശിക്ഷിച്ചു. ഇനി വേണമെങ്കിൽ രാമു എന്നെ കൊന്നു. പറയേണ്ട ആളിനോട് തന്നെ സത്യം തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ജയിലിൽ നിന്ന് വിട്ടു ഇന്നലെ വൈകിട്ട്. രാമേട്ടൻ വല്ലാതെ ക്ഷണിച്ചു. സാരമില്ല, രാമേട്ടനോട് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. രാമു അല്ലേ വരുന്നത്? രാമു, രാമു, ഇതെപ്പോ വന്നു? ഇപ്പൊ ബസ്സിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളച്ചാ. അല്ല, നീ അപ്പോഴത്തേക്ക് അവിടെ എത്തി. ഞാൻ രാമേട്ടനെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. അവിടെ രാമുവിന് സുഖമാണോ എന്ന് എങ്ങനെയാ ഞാൻ ചോദിക്കുക? ജയിലല്ലേ. അതിരിക്കട്ടെ, ഗോപിയുടെ കത്തുകൾ വരാറുണ്ടല്ലോ. ഗോപിയുടെ കത്ത്? എന്താ അവൻ കത്ത് അയക്കാറില്ലേ? എന്താ പണിക്കരെ, മുതലാളി അവന് പണം അയച്ചു കൊടുക്കാറില്ലേ? മുതലാളി എന്താ എന്തുണ്ടായി എന്ന് പറയൂ. ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല പണിക്കരെ. സത്യം പറയാമല്ലോ, മുതലാളി അവന് പണം കൊടുക്കില്ല.
ഞങ്ങളെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അന്നേ രാമു അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് എന്ത് എന്ന് അയാൾ പറഞ്ഞു പറഞ്ഞു രൂപ ചോദിക്കാൻ ചെന്ന ഞങ്ങളെ മുതലാളി തല്ലിയില്ലെന്നേ ഉള്ളൂ അപമാനം ചിറക്കി വിട്ടു അതാണ് ഉണ്ടായത് എന്നിട്ടിപ്പോ ഗോപി എവിടെ മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഗോപിയെ കണ്ടിട്ടില്ല എവിടെ പോയെന്ന് ഒരു നിശ്ചയമില്ല അവൻ അവിടെ എവിടെയെങ്കിലും കാണും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാരിച്ച് നാട് വിട്ടതായിരിക്കും നീ വീട്ടിൽ പോ ഞാൻ വന്നേക്കാം വേണ്ട ഇപ്പൊ അങ്ങോട്ട് പോണ്ട അച്ഛ മോനെ രാമു നീ പോയി മുതലാളിയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട നിങ്ങൾ മോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയിക്കോ ഞാൻ വന്നേക്കാം അച്ഛ മാഷ് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോണം രാമുവിനെ ഞാൻ നോക്കിക്കോളാം മുതലാളി അകത്തുണ്ട് ഇപ്പൊ കാണാൻ ഒക്കത്തില്ല നമസ്തേ മുതലാളി നീ ജയിലിൽ നിന്നും വന്നു വരുന്ന വരവാണ് എന്താ വരില്ലെന്ന് വിചാരിച്ചോ രാമു തെറ്റിദ്ധരിക്കരുത് അന്നത്തെ ആ സംഭവം ഉണ്ടല്ലോ അതെക്കുറിച്ച് ചോദിക്കാനല്ല ഞാൻ വന്നത് ചോദിക്കാനുള്ള കാര്യങ്ങൾ പലതുമുണ്ട് ആദ്യം എനിക്കറിയേണ്ടത് ആ രൂപയുടെ കാര്യമാണ് ഞങ്ങളുടെ കിടപ്പാടം പണയം വെച്ച രൂപ അതെവിടെയെന്നാണ് എനിക്കറിയേണ്ടത് രാമുവിന് രൂപ ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ തരാം അത് പറഞ്ഞാ പോരെ തന്റെ ഭിക്ഷക്കാശിന് വേണ്ടിയല്ലോ ഞാൻ വന്നത് കുറച്ചുകൂടെ മര്യാദയായിട്ട് സംസാരിക്കണം മര്യാദ കാണിക്കേണ്ടത് മനുഷ്യനോടാണ് നിന്നോടല്ല നീ ചെകുത്താനാണ് നീചനാണ് രാമു പേടിപ്പിക്കുന്നു എന്റെ അച്ഛനെയും അമ്മയും കൊന്ന നീയല്ലേ ഒരാഞ്ഞിട്ട് എന്നെ കള്ളനാക്കി നീ ജയിലിലേക്ക് അയച്ചു ആ പണം കൊടുക്കാതെ എന്റെ അനുജന്റെ ഭാവി പോലും നീ തകർത്തു നിന്നെ പിച്ചി ചീന്തി ഇവിടെ ഇറങ്ങിട്ട് ഞാൻ പോകണം നിന്നെ കൊല്ലപ്പെടാം ഞാൻ നിന്നെ ഞാൻ നിന്നെ ഞാൻ കൊന്നു നല്ലവരായി അമ്മയ്ക്കും മക്കും കൂടി നിന്റെ ജീവൻ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു പക്ഷേ ഞാനിവിടെ നിന്ന് വെറും കൈയോടെ പോവില്ല മോഷ്ടിക്കാതെ എന്നെ നീ കള്ളനാക്കി അതുകൊണ്ട് നിന്നെ ഞാൻ കൊള്ളയടിച്ചിട്ടേ പോകുന്നുള്ളൂ എവിടെയാ സേഫിന്റെ താക്കോൽ താക്കോൽ ആ തലേന്റെ കീഴിലുണ്ടാവും രാമുവിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തിട്ട് പോയിക്കോളൂ മുതലാളിയുടെ ജീവൻ മാത്രം എടുക്കാതിരുന്നാ മതി
നിങ്ങൾക്ക് പണം വേണ്ട, മുതലാളിയുടെ ജീവൻ മാത്രം മതി. അനങ്ങേണ്ട മുതലാളി, അവിടെ അവിടെ നിന്നുള്ള മുതലാളി, അനങ്ങരുത് അനങ്ങരുത്, അവനോ വിവരമില്ല, മുതലാളിക്ക് വിവരം വേണ്ട. മുതലാളി എന്ത് രാമു, നിനക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാ എടുത്തിട്ട് വേഗം പോ, ഒന്ന് പോ രാമു. ഇല്ല ഞാൻ വിടില്ല, അവൻ കൊല്ലും. മുതലാളി പണം ഇനി ഉണ്ടാവും, ജീവനാണ് വലുത്. ഞാൻ വിടില്ലാതിരുന്നോളൂ, ജീവൻ പോണ കാര്യമാണ്. എന്റെ മുതലാളി അനങ്ങല്ലേ തൃപ്തിയായില്ല രാമു, എങ്കിൽ ഈശ്വരൻ വിചാരിക്കുന്നു, വേഗം പോ. മുതലാളി ഉപദ്രവിക്കായിരുന്ന മാത്രം മതി. അയ്യോ, അവൻ വിവരക്കേട് വല്ലതും കാണിക്കും, മുതലാളി ചതിക്കില്ല. എന്റെ രൂപയും സ്വർണ്ണം എല്ലാം എടുത്തോണ്ട് പോയി. കള്ളൻ പിടികൂടെ, പോലീസ് പോലീസ്. Thank you.
ശീലേ. സീത എങ്ങനെ ഇവിടെ എത്തി? രാമേട്ടൻ എവിടെ പോയാലും ഞാനും അവിടെ എത്തും. രാമേട്ടൻ ആകെ തളർന്നു പോയല്ലോ. അതൊന്നും സാരമില്ല സീതേ. സീത ഉടനെ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. എങ്ങോട്ട്? സീതയുടെ അച്ഛന്റെ അടുത്തേക്ക് തന്നെ. അതിനുവേണ്ടിയല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രാമേട്ടനെ തേടി പിടിച്ചത്. സീത പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? രാമേട്ടൻ എന്താണ് ഭാവം? എന്നെ കുറിച്ച് എനിക്ക് തന്നെ ഒന്നും അറിയില്ല സീതേ. എന്റെ സീതയെങ്കിലും രക്ഷപ്പെടണം. എന്റെ രക്ഷ? എനിക്കെന്റെ രാമേട്ടൻ മാത്രമാണ്. നാട്ടുകാരെന്നെ പട്ടിയെ പോലെ ആട്ടി ഓടിച്ചു. എനിക്ക് നാട്ടിലേക്ക് വന്നുകൂടെ സീതേ. വേണ്ട രാമേട്ട, വേണ്ട. നമുക്ക് നാടുവിടാം. എന്നാലും എന്റെ രാമേട്ടനെ വിട്ടുപോകുന്ന കാര്യം മാത്രം എന്നോട് പറയരുത്. എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നുകളയും ഞാൻ. അടങ്ങിപ്പോകരുത്. അല്ല രാമു, ഈ തോക്ക ചൂണ്ടാനൊക്കെ എവിടുന്ന് പഠിച്ചു? രാമുവിന് ഞങ്ങളെ മനസ്സിലായോ? ഞങ്ങൾ രാമുവിന്റെ പഴയ കൂട്ടുകാർ. ഞാൻ വേലായുധൻ. രാമു പേടിക്കണ്ട. അന്നൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, നീയും ഞങ്ങളുടെ വഴിക്ക് വരേണ്ടി വരുമെന്ന്. ആട്ടെ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആര്? സീത എന്തിനാ വന്നത്? രാമേട്ടനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഇനിയോ നാട്ടിലേക്കോ? നാട്ടുകാർ രാമുവിനെ ആട്ടി ഓടിച്ചെന്നല്ലേ പറഞ്ഞത്. ഇനി രാമു നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? സീത മറക്കട്ടെ. രാമേട്ടനില്ലാതെ ഞാൻ പോവില്ല. എനിക്കിനി നാട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കൂടെ വേല. ഇതാ നാട് സമ്പന്നന്മാർക്കുള്ളതാണ്, പണമുള്ളവർക്ക് മാത്രം. നമ്മെപ്പോലുള്ള പാവപ്പെട്ടവർക്കുള്ളതല്ല. നമുക്ക് കാറാണ് നല്ലത്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. വാ ഞങ്ങളുടെ കൂടെ. എന്തിനാണ്? എന്തിനാണെന്നല്ല, വന്നാൽ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ വാ. വാടോ, ധൈര്യമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. എന്തു പറ്റി? സാരമല്ല, ചെറിയ റിപ്പയർ. 5 മിനിറ്റ് ആവും സർ. ടാക്സി. താൻ വണ്ടി കൊണ്ടങ്ങ് വന്നേക്കൂ. വരൂ. ഹലോ, ഇതെന്താണ് ഗോപി? ടാക്സി ഓടുന്നു. ഡാഡി, ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ് ഗോപി. നമസ്കാരം സർ. നിങ്ങൾ കോളേജ് സ്റ്റുഡന്റ് ആണോ? അതെ. എന്നിട്ട് എന്താണ് ഈ ജോലി ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടി. ശരി ശരി, നമുക്ക് സംസാരിക്കാം. വരൂ. ഇത്രയേറെ വേദന നിറഞ്ഞ ഒരു കഥ മിസ്റ്റർ ഗോപിയുടെ പിന്നിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെക്കുറിച്ചുള്ള എന്റെ ചേട്ടന്റെ ലക്ഷ്യം ഞാൻ നിറവേറ്റും. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടുകൾ സഹിക്കാനും തയ്യാറായിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ദൃഢനിശ്ചയത്തെയും അധ്വാനശീലത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ നല്ല നല്ല ഉദ്യോഗങ്ങളിൽ വരേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും മിസ്റ്റർ ഗോപിക്ക് വേണ്ടി ഞാൻ ചെയ്യും. എന്താ? വളരെ ഉപകാരം സാർ. ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഇറ്റ്സ് എ പ്ലഷർ.
എന്താ ബാല ഇവന്റെ കൂടെ പോ ഞങ്ങൾ പാവപ്പെട്ട യാത്രക്കാരാണ്. ഇവർ ഞങ്ങളെ കൊള്ളയടിക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. പെണ്ണിന്റെ താലിമാല വരെ ഇവർ അറുത്തെടുത്തു. ഓഹോ, ഇതാണോ നിങ്ങളുടെയൊക്കെ ജോലി? എടോ, ഇവിടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ പറയൂ. എടോ പറയാൻ, എടോ പറയാനാ പറഞ്ഞത്? തിരിച്ചു കൊടുക്കാണ്, കൊടുക്ക, പിടിച്ചു കൊടുക്ക. എല്ലാം കരിക്കോ, വെക്കോ, വേഗം വേഗം. എന്താണത്? അവരെ വിട്ടുകളഞ്ഞു. ഞങ്ങൾ പിടിച്ചെടുത്തെല്ലാം തിരിച്ചു കൊടുത്തു. എന്തിന്? രാമു പറഞ്ഞിട്ടാണ്. രാമു എന്താണ്? വേലായുധ, നമ്മുടെ ശക്തിയും സാമർത്ഥ്യവും കാണിക്കേണ്ടത് സാധുക്കളോടല്ല, നമ്മുടെ സമൂഹത്തിൽ പാവങ്ങളുടെ രക്തം കുടിക്കുന്ന രാജശേഖരൻ മുതലാളി പോലുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവരോടാണ്, അവരെയാണ് നാം കൊള്ളയടിക്കേണ്ടത്. എന്തു പറയുന്നു? ശരിയാണ് രാമു നീ പറഞ്ഞത്, ശരിയാണ്. എന്നാൽ ഇന്നു മുതൽ ഞാൻ അതിന് നേതൃത്വം നൽകാം. ഇതെന്താ എല്ലാവരും ഇവിടെ ഇങ്ങനെ കടന്നു കളഞ്ഞു? ജോലിയൊന്നും ചെയ്യാനില്ലേ? ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ആഹാരമൊന്നും കഴിച്ചില്ലേ? അതിന് ഇവിടെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? ബാബുട്ടി, ഇവർക്കൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇവിടെ അരി തീർന്നിരിക്കുന്നു. ആദർശം പറഞ്ഞുകൊണ്ട് കടന്നാൽ ഇവിടെ എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന തോന്നുന്നത്. ആരും പട്ടിണി കിടന്ന് മരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം എന്റെ കൂടെ വരണം. എല്ലാവർക്കും ആഹാരം കഴിക്കാനുള്ളവ ഞാൻ ഉണ്ടാക്കിത്തരാം. പുറപ്പെടിൻ. പണിക്കിരേട്ട് ഞങ്ങൾ മനസ്സിലായില്ലേ? അല്ല, ഇത് നമ്മൾ രാമു അല്ലേ?
ഇതാര് വേലായുധനോ ഓ കൊച്ചു കള്ളൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഈ താടിയൊക്കെ വെച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല ഏ അല്ല ബാബുവും തോമസും കേശവനും എല്ലാവരും ഉണ്ടല്ലോ ഓ അവന്റെ ഒരു മാല ഓ നിങ്ങളൊക്കെ കുതിരപ്പുറത്ത് കയറി സുഖമായിട്ട് കഴിഞ്ഞുകൂടുക ഞാൻ ഇപ്പോഴും ഈ കളത്തിൽ കിടന്ന് കഷ്ടപ്പെടുക അതെ എല്ലാവരും കൂടി എന്താ ഈ രാത്രിയില് ഞങ്ങളുടെ ക്യാമ്പിൽ അരി തീർന്നു കുറച്ച് അരി വേണമല്ലോ പണിക്കിരിയേട്ട അതിനല്ലേ നെല്ല് നെല്ല് പുഴുങ്ങി കുത്തിയ അരിയായി നിങ്ങൾക്കില്ലാത്ത നെല്ലോ നല്ല കഥ മുതലാളി നെല്ലല്ലേ ഇവിടെ കുന്നു കൂടി കെട്ടി കിടക്കുന്നത് ആവശ്യമുള്ള തരത്തോട്ട് പോണം ബാലു ആവശ്യമുള്ള നെല്ലെടുത്ത് കുതിരപ്പുറത്ത് കയറ്റിക്കൊള്ളൂ രാമു ഇപ്പത്രം മതിയല്ലോ അതെന്തൊരു പോക്കാണ് രാമു ഈ നല്ല പൊന്ന ഏത് കണക്കിലെഴുതും ഈ ഒരു മനോരമ പോലില്ലല്ലോ ഏത് കണക്കിൽ വേണേ എഴുതിക്കോ മണ്ടൻ എന്നെ ഈ കട്ടിൽ ഒന്ന് കെട്ടിട്ട് പോണം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റവും അതായത് മുറുക്കെ കെട്ടിയേക്കണം കേട്ടോ വേഗം കെട്ടാൻ നോക്ക് വേഗം പോവാൻ നോക്ക് അപ്പഴേക്കും കൊല്ലാൻ തുടങ്ങണം ഒന്ന് വേഗം സ്ഥലം ഇവിടെ നോക്ക് കൊള്ളക്കാർ എത്ര പേരുണ്ടായിരുന്നു വരട്ടെ ഒന്ന് ആലോചിക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് വേഗം പറഞ്ഞുകൊള്ളടാ സുമാർ ഒരു പത്ത് ഇരുപത്തഞ്ച് പേര് കാണും മുതലാളി അവരുടെ ആരുടെയെങ്കിലും മുഖം നിനക്ക് പരിചയമുണ്ടോ മുഖം കണ്ടിട്ട് വേണ്ടേ പരിചയപ്പെടാൻ കൂരാകൂലിരിട്ടായിരുന്നു അതും ഇന്നലെ കറുത്ത വാവ് അവരെ കണ്ടപ്പോ താൻ എന്ത് ചെയ്തു ഞാൻ ഓടിവരടേ പറഞ്ഞ് നില വിളിച്ചു ഓഹോ എന്നിട്ട് സത്യം പറയാമല്ലോ അവര് തോക്കി ഊണ്ടിയപ്പോ ഞാൻ കൂവൽ നിർത്തി പിന്നെ അവരെന്നെ ഈ കട്ടില് കെട്ടിയിട്ടിട്ട് മുതലാളുടെ നെല്ലെല്ലാം എടുത്തോണ്ട് പോയി കഴുത ഇവരോട് ചോദിച്ചാ ഒരു വിവരവും കിട്ടില്ല ഇൻസ്പെക്ടർ നമുക്കിവിടെ വേറെ ഒരു അന്വേഷണം നടത്തണം പക്ഷേ ഒന്ന് കരുതിക്കോളൂ കൊള്ളക്കാരിറങ്ങിയിരിക്കുന്നു മുതലാളിമാരുടെ എല്ലാവരുടെയും തലയെടുക്കുമെന്ന് പറഞ്ഞാൽ അവര് തിരിച്ചു പോയിരിക്കുന്നത് സൂക്ഷിക്കണം സ്നേഹം കൊണ്ട് പറയുക ഈ കഴുത്തിന് മുകളിൽ തലയില്ല എന്ന് വെച്ചാ പിന്നെ മനുഷ്യനെ എന്തിന് കൊള്ളും മിണ്ടാരിയുടെ ഒരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞു പോയതാ മുതലാളി നിനക്കൊക്കെ ചോറ് തരുന്ന എന്നെ തല്ലാനല്ലാത്തോണ്ടാണ് വരൂ ഇൻസ്പെക്ടർ ഇത് ഞാനാണ് വേലായുധനം വരും അകത്തേക്ക് വരും എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് കാര്യമുണ്ട് മാഷ് ഇതുവരെ ഉറങ്ങിയില്ലേ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും വേലായുധ സീത ഞങ്ങളുടെ കൂടെ കാട്ടിലുണ്ട് രാമു ഒന്നിച്ച് വന്നു അത് പറയാനാണ് വന്നത് ഓ സന്തോഷമായി അത്രയെങ്കിലും അറിയാൻ കഴിഞ്ഞല്ലോ മകളുടെ കാര്യത്തിൽ മാഷക്ക് വിഷമല്ലേ വിഷമമില്ലാതിരിക്കും വേലായുധ ഞാൻ അവളുടെ അച്ഛനല്ലേ മടങ്ങിപ്പോരാൻ ഞങ്ങളെല്ലാം അവളോട് നിർബന്ധിച്ചതാണ് പക്ഷെ അനുസരിക്കുന്നില്ല അവൾ അനുസരിക്കുകയില്ല അത്രമാത്രം രാമുവിന് അവൾക്ക് ജീവനാണ് ഇനി എന്റെ മകളെ തിരിച്ചു കിട്ടുമോ വേലായുധ മറ്റാരുമില്ലാത്ത അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ എനിക്കും വിഷമമില്ലാതില്ല അതിരിക്കട്ടെ എന്താ നിങ്ങളുടെ ലക്ഷ്യം കുറെ കപട വിഗ്രഹങ്ങളുണ്ട് ഇവിടെ അതെല്ലാം തച്ചുടക്കണം ചിലതിനെയൊക്കെ ഒന്ന് എതിർക്കണം സംഹാരം ഒരു ലക്ഷ്യമല്ല സൃഷ്ടി എവിടെ തലമുറകളായി ചോദ്യം ചെയ്യപ്പെടാതെ അനുഭവിക്കുന്ന കുറെ ദുരിതങ്ങളുണ്ട് അപമാനങ്ങളുണ്ട് അടിമത്തമുണ്ട് ഇനിയും ഇത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എതിർത്ത് മരിക്കുമെങ്കിലും വേണം മരിച്ചാൽ ഞങ്ങളെപ്പോലെ കുറെ പേർ എന്തിനു വേണ്ടി മരിച്ചു എന്ന് അടുത്ത തലമുറ അന്വേഷിക്കാതിരിക്കില്ല സൃഷ്ടി അവർക്ക് വിട്ടുകൊടുക്കുന്നു അവർക്ക് വേണ്ടി മരിക്കുന്നതിൽ
ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. അപ്പൊ പിന്നെ എന്റെ മകളെ കുറിച്ച് ഞാൻ എന്തിനു വിഷമിക്കണം? മാഷ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സീതയ്ക്കിന്റെ അമ്മൂന് ഒരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. സീതയെ ഞാൻ അന്വേഷിച്ചതായി പറയണം. പറയാം മാഷെ. ഇനി എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നു. ഞാൻ പോകട്ടെ. പിന്നെ ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കണ്ടേക്കാം മാഷെ. ബാബു, തോമസ്, എല്ലാവരും വരണം. രാമു എവിടെ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കണം. ദാ ഇത് വായിക്കും. ഇതെന്തിന്? ഞാൻ സീതയുടെ അച്ഛനെ പോയി കണ്ടിരുന്നു. നിങ്ങൾ ഒരുമിച്ച് കഴിയുന്നതിൽ മാഷക്ക് സന്തോഷമേ ഉള്ളൂ. ഇതാ കല്യാണം നടക്കട്ടെ. ഇവിടെ വെച്ചു? പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ വിവാഹം എവിടെ വെച്ചു ആവാം? അതിന് സ്ഥലവും മുഹൂർത്തവും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ സീതയല്ലാതെ വേറെ സ്ത്രീകളില്ല. ആ നിലയ്ക്ക് നിങ്ങൾ ഇവിടെ അന്യരായിട്ട് കഴിച്ചുകൂടാ. അതുകൊണ്ട് മനസ്സിലായി. ഇനി ഒന്നും പറയണ്ട. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ ജീവിക്കാം. സീതെ മല വാങ്ങും. എന്താണ് ആലോചിക്കുന്നത്? നിന്റെ കഷ്ടകാലത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്റെ കഷ്ടകാലമോ? എന്നെ സ്നേഹിച്ചത് അബദ്ധമായി പോയെന്ന് നിനക്കിപ്പോ തോന്നില്ലേ? ഇല്ലല്ലോ. എങ്ങനെയെല്ലാമോ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഈ കല്യാണം ഇങ്ങനെ ആയിപ്പോയതിൽ സീതയ്ക്ക് വിഷമമില്ലേ? നമ്മളിപ്പോ കാട്ടിലായിപ്പോയത് കൊണ്ടാണോ രാമേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി നമുക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന് തോന്നില്ല. നാടും കാടും എനിക്കെന്തിനാ? എനിക്കെന്റെ രാമേട്ടൻ മാത്രം മതി. ഞാനിപ്പോ ഒരു കൊള്ളക്കാരനാണ്. ഒരിക്കലുമല്ല. ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് സീതയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെ രാമേട്ടന് നല്ലതേ ചെയ്യാൻ കഴിയൂ. കുട്ടിക്കാലം മുതൽക്ക് രാമേട്ടൻ ഞാൻ അറിയുന്നതല്ലേ. പക്ഷേ എന്റെ ജീവിതം അപകടം പിടിച്ച ഒന്നാണ്. ഏത് സമയത്തും എന്താപത്തും സംഭവിക്കാം. എന്റെ രാമേട്ടന് മാത്രമായിട്ടൊരാപത്തോ? ആദ്യം സീതയ്ക്ക്, അത് കഴിഞ്ഞ് രാമേട്ടൻ ആപത്ത് വരൂ. സീതയുടെ മടിയിൽ കിടന്ന് രാമേട്ടൻ മരിക്കില്ല. രാമേട്ടന്റെ മടിയിൽ കിടന്ന് സീത മരിക്കും. പൂവാണു നീ കളവെ
എന്തെന്നറിയാത്ത കരതെല്ലും കലരാത്ത കാനന പൂവാണു നീ മാരന്റെ കോവിലിൽ പൂജയ്ക്ക് വന്നൊരു മാതളപ്പൂവാണു നീ കളവെന്തെന്നറിയാത്ത കരതെല്ലും കലരാത്ത കാനന പൂവാണു നീ മനസിന്റെ സാന്ത്വനമല്ലേ നീ എന്റെ സ്വന്തമല്ലേ നീറും മനസിന്റെ സാന്ത്വനമല്ലേ നീ എന്റെ സ്വന്തമല്ലേ ഊരിരുൾ ചാർത്തിലെ കൈത്തിരിയല്ലേ പ്രേമത്തിൻ സിന്ധുവല്ലേ സിന്ധുവല്ലേ മാരന്റെ കോവിലിൽ പൂജയ്ക്ക് വന്നൊരു മാതളപ്പൂവാണു നീ കളവെന്തെന്നറിയാത്ത കരതെല്ലും കലരാത്ത കാനന പൂവാണു നീ പഞ്ചിയിൽ സംഗീതമല്ലേ ലാവണ്യധാരയല്ലേ പൊന്നിൻ വിപഞ്ചിയിൽ സംഗീതമല്ലേ ലാവണ്യധാരയല്ലേ പാഴ്മരുഭൂവിലെ പൂഞ്ചോലയല്ലേ പീയൂഷ ബിന്ദുവല്ലേ ബിന്ദുവല്ലേ മാരന്റെ കോവിലിൽ പൂജയ്ക്ക് വന്നൊരു മാതളപ്പൂവാണു നീ കളവെന്തെന്നറിയാത്ത കരതെല്ലും കലരാത്ത കാനന പൂവാണു നീ കാനന പൂവാണു നീ
അവർ വന്ന ഉടനെ പോലീസിന് ഫോൺ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാ മിസ്റ്റർ സംസാരിക്കുന്നത്? അവർ വന്നതിനെ ഫോൺ മുറിച്ച് കയ്യിലെടുത്തുണ്ടല്ലേ, പിന്നെ പോലീസിനിട്ട് എന്തോ ചെയ്യാനാ? എന്റെ ബംഗ്ലാവിൽ ഇതാ ചെയ്തത്. ആദ്യം അവര് ഫോൺ മുറിച്ച് കളഞ്ഞു. ഫോൺ ചെയ്യാൻ പറ്റിയില്ല പോട്ടെ, ഒരുത്തനെങ്കിലും വെടിവെച്ചതാമായിരുന്നില്ലേ? തോക്കുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ കയ്യില്. അതും അവരെടുത്തിട്ട് പോയി. ഓഹോ, അതും അവർക്ക് കൊടുത്തോ? അല്ലെങ്കിൽ തന്നെ തോക്കെടുത്താൽ എന്താ പ്രയോജനം? അവരവിടെ ഭസ്മമായി കളയില്ലേ? അവരുടെ കയ്യിൽ സർവത്ര തോക്കല്ലേ? എന്തായാലും ഇനി ഇങ്ങനെ ഉറക്കം ഉളയ്ക്കാൻ പറ്റില്ല. ഇവരെ പേടിച്ച് ഉറങ്ങിട്ട് ദിവസം എത്ര എന്നറിയാവൂ? ഇന്ന് തന്നെ അധികാരികളെ ചെന്ന് കാണണം. സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോലീസ് പാർട്ടി അയക്കുന്നു, അതോ നമ്മൾ ഇതുപോലെ കൊള്ളയും കൊലയും തുടങ്ങണോ എന്ന് ചോദിക്കാം. ഇന്നത്തെ പത്രത്തിൽ ഒരു വിശേഷ വാർത്തയുണ്ട്. വിശേഷ വാർത്ത വായിച്ചു നോക്കൂ. എന്താണ്? നമ്മളെ അമർച്ച ചെയ്യാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസറെയും കുറെ പോലീസുകാരെയും സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിയമിച്ചിരിക്കുകയാണ് പോലും. അവരിന്ന് വൈകിട്ട് തീവണ്ടിയിൽ ഇവിടെ എത്തുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? അവരിവിടെ എത്തിയാൽ നമ്മളെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവില്ലേ? അതാണ് അവരുടെ ഉദ്ദേശം. എങ്കിൽ അവരിവിടെ എത്തണ്ട. മനസ്സിലായില്ല. അവരീ മണ്ണിൽ കാല് വെക്കരുതെന്ന്. ഓഹോ, ഇപ്പൊ മനസ്സിലായി. എങ്കിൽ ഉടൻ പുറപ്പെടണം. ഇപ്പൊ പുറപ്പെട്ടെങ്കിൽ ആ തീവണ്ടി പിടിക്കാൻ പറ്റൂ. രാമേട്ടാ, നീ ഇവിടെ നിന്നാൽ മതി. വേഗം പുറപ്പെടിൻ. ബാബു, തോമസ്, വേഗം വാ. Yeah!
ചൂടായില്ലേ? നേരെ പിടി. മരുന്ന്. തുണിയുടെ ഇത് കഴിക്കൂ. വേദന കുറവുണ്ടോ? എന്താ മിണ്ടാത്തത്? കുറവില്ലേ? ഈ വേദന സാരമില്ല സീത. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ വേദനയാണ് എനിക്ക് വന്നുയർന്നിരിക്കുന്നത്. എന്തുണ്ടായിരുന്നു മോട്ട? എന്നെ വെടിവെച്ചത് ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ അനുജൻ. അതെ, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. ഞാൻ മറുത്തി പഠിപ്പിച്ച എന്റെ അനിയനെ കണ്ടാൽ ഞാൻ അറിയില്ല സീത. ഇതിനേക്കാൾ വലിയൊരു ശിക്ഷ ഇനി എനിക്ക് കിട്ടില്ല സീത. രാമേട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വെടിവെച്ചത്? ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഗോപിയാണെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പൊ വെടിയേറ്റു. എന്റെ അനുജൻ പഠിച്ചു മിടുക്കനാകണം, വലിയവനാകണം, ഉദ്യോഗസ്ഥനാകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. അവൻ പഠിച്ചു, വലിയവനായി, ഉദ്യോഗസ്ഥനുമായി. പക്ഷേ സ്വന്തം ചേട്ടന് വെടിവെച്ച് പിടിക്കാനുള്ള ഉദ്യോഗമാണ് ദൈവം അവന് കൊടുത്തത്. എന്റെ കയ്യിൽ കൊണ്ട വെടി ചങ്കിനെ കൊല്ലാതിരുന്നതിലാണ് എനിക്കിപ്പോ വേദന. രാമോട്ട, അങ്ങനെ പറയല്ലേ. രാമോട്ട, അങ്ങനെ പറയല്ലേ. ഗോപി പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തിലും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതൊന്നും ഉദ്യോഗം രാജിവെക്കാനുള്ള ന്യായീകരണങ്ങളായി എനിക്ക് തോന്നുന്നില്ല. സാറിന്റെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് ഉദ്യോഗം കിട്ടിയത്. അത് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് സാറിന് വന്ന് കണ്ട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. സാറിനെ തടയരുത്. ശരി, തടയുന്നില്ല. ഉദ്യോഗം രാജിവെച്ചിട്ട് ഗോപി എന്ത് നേടാൻ പോകുന്നു എന്നാണ് വിചാരം? സ്വന്തം ജ്യേഷ്ഠൻ അറസ്റ്റ് ചെയ്യാനുള്ള ചുമതലയിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ സാർ. രക്ഷപ്പെട്ടിട്ട് അതേക്കുറിച്ച് ആലോചിച്ചില്ല. ആലോചിക്കണം. പറയൂ, ഉദ്യോഗം രാജിവെച്ചിട്ട് ഗോപി എന്ത് ചെയ്യാൻ പോകുന്നു? അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ കൊള്ളസംഘത്തിൽ ചേരാൻ പരിപാടിയുണ്ടോ? ഇല്ല. പിന്നെ ആത്മഹത്യ ചെയ്യുമോ? ഇല്ല. അതുമില്ല. പിന്നെ എന്താണ് ലക്ഷ്യമെന്ന് പറയൂ. ചേട്ടനെ തിരുത്തിയെടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് സാർ. അത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിനൊരു മാർഗം പറഞ്ഞുതരൂ സാർ. ആ ലക്ഷ്യമുള്ള ആളാണോ ഈ വെട്ടിത്തത്തിന് ഒരുങ്ങുന്നത്? നിന്റെ ചേട്ടൻ കുറ്റവാളിയാണ്. എങ്ങനെ പോയാലും നിയമം അവനെ കസ്റ്റഡിയിലെടുക്കും, ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയും കൊടുക്കും. അതിന് ഗോപി ഉദ്യോഗം രാജിവെച്ചു പോയത് കൊണ്ട് മാറ്റമൊന്നും സംഭവിക്കില്ല. ഗോപി പോയാൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും. അവരിൽ ആരെങ്കിലും ഒരാൾ ആ ചുമതല നിർവഹിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? സംശയമുണ്ടെങ്കിൽ പറയൂ. ഇല്ല, സംശയമില്ല. ഇനി ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരാതെ ഗോപിയുടെ ചേട്ടന് സ്വൈരമായി നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. ശരിയല്ലേ? അതെ. അതുകൊണ്ട് ആവുന്നത്ര വേഗത്തിൽ ചേട്ടനെ കസ്റ്റഡിയിലെടുത്ത് ചെയ്തുപോയ തെറ്റുകൾക്ക് ശിക്ഷയും വാങ്ങിക്കൊടുത്ത് പുറത്തുകൊണ്ടുവരിക.
ചേട്ടനോട് സ്നേഹമുള്ള ഒരു അനുജന്റെ ഏറ്റവും വലിയ ബാധ്യത അതാണ്. എവിടെ നിന്നോ വരുന്ന ഒരു ബന്ധവുമില്ലാത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അകപ്പെടുന്നതാണോ അതോ സ്നേഹമുള്ള ഒരു അനുജന്റെ കയ്യിൽ ചേട്ടൻ അകപ്പെടുന്നതാണോ നല്ലത്? എന്നോട് ക്ഷമിക്കൂ സർ, ഞാൻ ഉദ്യോഗം രാജിവെക്കുന്നില്ല. ഗുഡ്, വെരി ഗുഡ്. എന്റെ ചേട്ടനെ ഞാൻ തന്നെ തിരുത്തിക്കൊണ്ടുവരും. എന്റെ എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും ഗോപിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. വിഷ് യു ആൾ ദി ബെസ്റ്റ്. അതെ, ഇൻസ്പെക്ടർ വേഷത്തിൽ വരുന്നുണ്ട്. ഈ മലയുടെ അടിവാരത്തിലേക്ക് കടന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് എന്റെ അനുജനെ കാണും. അവൻ എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. മരുസീനെ രാമു, നീ അവനെ കാണരുത്. അവനിപ്പോ നിന്റെ അനിയൻ മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. നമ്മുടെ ശത്രുവാണ്. ശത്രു? എന്റെ അനുജൻ നമ്മുടെ ശത്രു? ഭ്രാന്ത് പറയാനിക്ക്. അവനിവിടെ വന്ന് അന്വേഷിച്ചപ്പോ സത്യമൊക്കെ അറിഞ്ഞു കാണും. അങ്ങനെ നമ്മളെല്ലാം കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് പോകാൻ വന്നതായിരിക്കും. രാജശേഖരൻ മുതലാളിയും കുട്ടരെയും അവൻ അറസ്റ്റ് ചെയ്യും, ശിക്ഷിക്കും, ജയിലിലാക്കും. നോക്കിക്കോ മരുസീനെ. രാമു അങ്ങോട്ട് പോകരുത്, അപകടമാണ്. നിനക്ക് ഭ്രാന്താണ്, എന്റെ അനുജൻ എനിക്കറിയാം. ചേട്ടാ, എന്റെ ചേട്ടനാണോ ഇത്? എന്ത് വേഷമാണ് ചേട്ടാ ഇത്? എന്തൊക്കെയാണ് സംഭവിച്ചത്? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാമെനി. ഏതായാലും എന്റെയും അച്ഛന്റെയും ആഗ്രഹം പോലെ തന്നെ നടന്നു. നീ ഒരു വലിയ ഉദ്യോഗസ്ഥനായി. ഈ വേഷത്തിൽ പെട്ടെന്ന് ചേട്ടന്റെ മുമ്പിൽ വന്നുവെന്ന് ചേട്ടൻ അത്ഭുതപ്പെടുത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അതെല്ലാം അങ്ങനെ സംഭവിച്ചു പോയടാ. ഈ കാട്ടിൽ ഞങ്ങൾ കുറെ പേരുണ്ട്. ഞങ്ങളെ കാട് കയറ്റി മുതലാളി മാർച്ചിയ ദ്രോഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ഉടനെ ജയിലിലാക്കണം. എന്താ പറ്റില്ലേ? അതിനിതല്ല നടപടി ചേട്ടാ. പരാതിക്കാർ കേസ് കൊടുക്കണം, തെളിവും രേഖയും ഹാജരാക്കി വാദിച്ച് കേസ് ജയിക്കണം. അങ്ങനെ അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അത് നടക്കൂ. നല്ല കഥ. പണക്കാർക്കെതിരെ തെളിവും രേഖയും ഹാജരാക്കി വാദിച്ച് ജയിക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും സാധിക്കുമോടാ? ഇനി അവരെല്ലാം പണമിട്ട് മൂടിക്കളയില്ലേ? ഇപ്പൊ നീ വിചാരിച്ച വല്ല മാർഗവുമുണ്ടോ? എനിക്കതറിഞ്ഞാ മതി. എനിക്ക് ഈ നിലയിൽ അവരൊന്നും ചെയ്യാൻ സാധ്യമല്ല ചേട്ടാ. എന്ത്, നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഈ കാട്ടിൽ തന്നെ അല്ലേ? അല്ല, ചേട്ടനും കൂട്ടുകാരും പോലീസിന് കീഴടങ്ങണം. ഗോപി, എങ്ങനെ എങ്ങനെ എങ്ങനെ? ഞാൻ പോലീസിന് കീഴടങ്ങണം? കൊള്ളാം. ഇതിനാണോ നീ കുപ്പായമിട്ട് ഇത്ര വേഗം എന്നെ കാണാൻ ഓടി വന്നത്? എന്റെ അനുജൻ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടയ്ക്കണം അല്ലേ? ചേട്ടാ, നന്നായിട്ടുണ്ട് അനിയ, നന്നായിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി, തൃപ്തിയായി.
ചേട്ടാ, നിങ്ങൾ നിരപരാധികളാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ ദയാപൂർവം കോടതി നിങ്ങൾ വിട്ടയക്കും. ഇതിൽ കൂടുതൽ ഇനി എന്ത് ദയവാനടാ എനിക്ക് കിട്ടാൻ പോകുന്നത്? ഇത് തന്നെ പോരെ? ഇതൊക്കെയാണ് ചേട്ടനെ രക്ഷപ്പെടുത്താനുള്ള നിയമപരമായ മാർഗമെന്ന് പറയുകയായിരുന്നു. ശരി, നിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങ. അതിന് എന്റെ അനുജന് വല്ല സമ്മാനവും കൂടി കിട്ടുന്നെങ്കിൽ അതുകൂടി ആയിക്കോട്ടെ. എന്താ? അയ്യോ, നിങ്ങൾ എന്താണ് പറയുന്നത്? വേണ്ട, ഇനി നിങ്ങൾ ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാൻ നിവൃത്തിയില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചു തന്നെ തീരും. ആദ്യം നാട്ടിൽ ചെന്ന് നടന്നതൊക്കെ അനിയൻ അന്വേഷിച്ചിട്ട് വാ, എന്നിട്ട് ആലോചിക്കാൻ ചേട്ടനെ കൊണ്ടുപോകുന്ന കാര്യം. ശോ, നീ ഒരു കഴുത! ഇതെല്ലാം ഇവൻ അന്വേഷിച്ചറിഞ്ഞിട്ട് എന്ത് വേണം? ഈ നാട്ടിൽ കോടതിയുണ്ട്, വാദപ്രതിവാദമുണ്ട്, നമുക്കിത് വല്ലതും അറിയാമോ? അത് നിയമം പഠിക്കണമടി. നിയമം? ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, നിയമപ്രകാരമുള്ള ശിക്ഷ കഴിഞ്ഞാൽ മാത്രമേ ചേട്ടന് നാട്ടിൽ വന്ന് കഴിയാൻ സാധിക്കൂ. അതിനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. ചേട്ടൻ കൂട്ടുകാരോടുകൂടി പറയും, ഉടനെ കീഴടങ്ങാൻ. വേണ്ട, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നാട് വേണ്ട. ഈ അവസരത്തിൽ രാമേട്ടൻ എന്നെ പിരിഞ്ഞിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാമേട്ടൻ എന്നോടൊന്നിച്ച് വേണം, അതെന്റെ ആവശ്യമല്ല. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആവശ്യമാണ്. അയ്യോ, അക്കാര്യം ഞാൻ ഓർത്തില്ല സീതെ. അപ്പോഴേ നിയമക്കാര പിൻവലിച്ചിരിക്കുന്നു, തൽക്കാലം കീഴടങ്ങുന്നില്ല. കീഴടങ്ങാനും ജയിലിൽ പോകാനും എനിക്ക് സൗകര്യമില്ല. പരുസിറ്റി ചേട്ടാ പോരുത്, ചേട്ടൻ രക്ഷപ്പെടാനാവില്ല. പിന്നെ വന്നത് ഞാനാണെങ്കിൽ പോവുകയും ചെയ്യും. ചേട്ടൻ ഞാനാണ് പറയുന്നത് പോരുന്ന്. പോരാ, അവിടെ പോയി ജോലി നോക്കും. ചേട്ടൻ എന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇൻസ്പെക്ടർ സാർ, വന്ന വഴി അറിയാമല്ലോ. ജീവൻ വേണമെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു പോകണ്ട നല്ലത്. ആലോചിക്കണ്ട, തൽക്കാലം പോകുന്നതാ നല്ലത്. എന്റെ അനുജൻ വിഷമിക്കണ്ട, നിനക്ക് ഉദ്യോഗം കിട്ടിയല്ലോ. ഇനി എനിക്കൊരു വാക്കുകൂടി പാലിക്കാനുണ്ട്. നിനക്കും സിന്ധുവിനും തന്ന വാക്ക്, നിങ്ങളുടെ കല്യാണം അത് ഉടനെ നടത്തിയേക്കാം. അതുകൂടി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇപ്പൊ പോ. പൂവിന്ന് കൈനീട്ടല്ലേ, പതിനേഴിന്റെ മുറ്റത്ത് ചാഞ്ചാടുമേ. പനിനീരിന്റെ തേനിന്ന് കൈനീട്ടല്ലേ, ആരും ചൂടാത്തൊരു പൂവിൽ കൺവയ്ക്കല്ലേ. ഈ താരുണ്യപ്പൂവിന്ന് കൈനീട്ടല്ലേ, പതിനേഴിന്റെ മുറ്റത്ത് ചാഞ്ചാടുമേ. പനിനീരിന്റെ തേനിന്ന് കൈനീട്ടല്ലേ, ആരും ചൂടാത്തൊരു പൂവി കൺവയ്ക്കല്ലേ. ഈ താരുണ്യപ്പൂവിന്ന് കൈനീട്ടല്ലേ, പതിനേഴിന്റെ മുറ്റത്ത് ചാഞ്ചാടുമേ. പനിനീരിന്റെ തേനിന്ന് കൈനീട്ടല്ലേ, ആരും ൂവിന്ന് കൈനീട്ടല്ലേ. കളിരോ മല
സരള സരള മൃദുലതിയോ ഈ താരുണ്യപ്പൂവിന്റെ കൈനീട്ടല്ലേ പതിനേഴിന്റെ മുറ്റത്ത് ചാണ്ടാടുമി പതിനേഴിന്റെ തേനിന്ന് കൈനീട്ടല്ലേ ആരുംചൂടാത്തൊരു പൂവിൽ കണ്ടയ്ക്കല്ലേ ഈ താരുണ്യപ്പൂ ഈ താരുണ്യപ്പൂ ഈ താരുണ്യപ്പൂവിന്റെ കൈനീട്ടല്ലേ പതിനേഴിന്റെ മുറ്റത്ത് ചാണ്ടാടുമി പതിനേഴിന്റെ തേനിന്ന് കൈനീട്ടല്ലേ പൂവി കൺവയ്ക്കല്ലേ ഈ താരുണ്യപ്പൂവിന്ന് കൈനീട്ടല്ലേ സരള സരള മൃദുലതികയോ ഈ താരുണ്യപ്പൂവിന്ന് കൈനീട്ടല്ലേ പതിനേഴിന്റെ മുറ്റത്ത് ചാണ്ടാടുമി പതിനേഴിന്റെ തേനിന്ന് കൈനീട്ടല്ലേ ആരും ചൂടാത്തൊരു പൂവിൽ കണ്ടയ്ക്കല്ലേ ഈ താരുണ്യ 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 പതിനേഴിന്റെ മുറ്റത്ത് ചാണ്ടാടുമി പതിനേഴിന്റെ തേനിന്ന് കൈനീട്ടല്ലേ ആരുംചൂടാത്തൊരു പൂവിൽ കൺവയ്ക്കല്ലേ ഈ താരുണ്യപ്പൂവിന്ന് കൈനീട്ടല്ലേ 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 ബഹളമൊന്നും വെക്കണ്ട. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അത് പറഞ്ഞിട്ട് ഞാൻ ഉടനെ പൊയ്ക്കൊള്ളാം. എന്റെ അനുജൻ ഗോപിയും തന്റെ മകൾ സിന്ധുവും തമ്മിൽ പണ്ട് മുതൽക്കേ സ്നേഹത്തിലാണ്, അത് തനിക്കറിയാമോ? അസംബന്ധം പറയുന്നു. അസംബന്ധം പറയുകയല്ല, അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളൂ. അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് അന്ന് മുതൽക്കേ അവർക്ക് ഞാൻ വാക്കുകൊടുത്തതാണ്. എന്റെ മകളുടെ വിവാഹം നിശ്ചയിക്കാൻ നീ ആരാ? മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ തന്നെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പ് ഈ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തതാണ്. എന്തായാലും ഈ വിവാഹം നടന്നു തന്നെ ആകണം. എന്തു പറയുന്നു? ശരി, രാമുവിന് അതാണ് ഇഷ്ടമെങ്കിൽ. എന്റെ ഇഷ്ടമല്ല, തന്റെ മകളുടെയും എന്റെ അനുജന്റെയും ഇഷ്ടമാണ്. താൻ സമ്മതിച്ചില്ലെങ്കിലും ഈ വിവാഹം ഞാൻ നടത്തും. സമ്മതിച്ചാൽ തനിക്ക് നല്ലത്. എനിക്ക് സമ്മതമാണ്. ഇനി അതിന് മാറ്റമില്ലല്ലോ. ഇല്ല എങ്കിൽ വേഗത്തിൽ ഒരു നല്ല മുഹൂർത്തം നോക്കിക്കും. എനിക്കിതിൽ പങ്കുകൊള്ളാൻ കഴിയില്ലെന്ന് അറിയാമല്ലോ. അറിയാം, എല്ലാം വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. വാക്കു മാറരുത്, ഞാൻ പോകുന്നു. നീയും രാമുവിന്റെ അനിയൻ ഗോപിയും തമ്മിൽ സ്നേഹത്തിലാണോ? എടി, നിന്നോടാണ് ചോദിച്ചത്, സ്നേഹത്തിലാണോ? അതെ. ആവശ്യമില്ലാതെ അവളെ ഉപദ്രവിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലേ ഇവരുടെ പ്രേമം? എന്റെ കൂലിപ്പണിക്കാരനായിരുന്നവന്റെ അനിയനെ മാത്രമേ നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയുള്ളൂ. അല്ലടി, കൊന്നുകളും ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ ഗോപി ഉപേക്ഷിച്ചില്ല. ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
സിന്ധുവിന്റെ കല്യാണം ഗോപിയുമായി നടത്താൻ രാജശേഖരൻ സമ്മതിച്ചു എന്നല്ലേ രാവു പറഞ്ഞത്? അതെ, എന്താ സംശയം? എന്നാൽ അറിഞ്ഞില്ല എന്ന് വേണ്ട. സിന്ധുവിനെ അയാൾ വേറൊരു പണക്കാരന്റെ മകനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകും. എന്നാരും പറഞ്ഞു? അതെല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. സിന്ധുവിന്റെ അനുവാദത്തോടു കൂടിയാണോ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്? അല്ല രമട്ട, ഒരിക്കലും അല്ല. ദൈവത്തെ ഓർത്ത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കൂ. എങ്കിൽ വരൂ. സിന്ധു, ആരാത്? ആരാ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? ആരുമില്ല. ഹലോ, യെസ് സ്പീക്കിംഗ്. നിങ്ങൾക്ക് ആരെയാണ് സംശയം? അത് ശരി. ഓക്കെ. ചേട്ടാ, ശബ്ദിച്ചു പോകരുത്. നടക്ക. എന്താണ് ചേട്ടാ ഇതിന്റെ അർത്ഥം? അർത്ഥം എടാ, നീ സ്നേഹിക്കുന്ന പെണ്ണിനെ മറ്റൊരുത്തൻ കല്യാണം കഴിക്കാൻ പോകുന്നു അറിഞ്ഞിട്ടും കതക് മടച്ച് വീട്ടിലിരിക്കുന്ന നീ ഒരു മനുഷ്യനാണോടാ? ഇവിടെ അങ്ങോട്ട് സ്വീകരിക്ക. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം ചേട്ടൻ മറക്കുന്നു. നിന്റെ ഒരു ഉദ്യോഗം നീ വേഗം ഇവിടെ കൊണ്ടുപോയി രജിസ്റ്റർ വിവാഹം ചെയ്യ്. ചെല്ലു ചെല്ല്. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഇനി ഇവളെ സംരക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. ചേട്ടാ പോട, പോട, പോയി പറഞ്ഞനുസരിക്ക. ചേട്ടാ, കൊള്ള നന്നായിട്ടുണ്ട്. ചേട്ടൻ അനിയന്റെ കല്യാണം നടത്തുന്ന വിധം. ഗോപി, അനിയ എല്ലാ പേരും കൂടി ചേർന്ന് തന്ത്രപരമായി എന്നെ കുരുക്കിലാക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലേ? രാമു ഇവിളെയും കൊണ്ട് മറ്റെവിടെയും പോവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അനങ്ങിപ്പോകരുത്. ചുട്ടുകളയും എല്ലാം തിരി ഞാൻ. രാമു തോക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരെണ്ണം എന്റെ കയ്യിലുമുണ്ട്. രാമുവിന്റെ മുമ്പിൽ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. രാമുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഗോപി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിരിക്കട്ടെ. ഇപ്പോൾ സിന്ധുവിനെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതായി രാജശേഖരൻ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ രാമേട്ടനോട് പറഞ്ഞിട്ടാണ് സാർ. യു ഷട്ട് അപ്പ്. ഇവനും ഇവളും തമ്മിൽ വളരെക്കാലമായി സ്നേഹത്തിലായിരുന്നു. ഗോപിക്ക് ഇവളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് രാജശേഖരൻ മുതലാളി എനിക്ക് വാക്ക് തന്നതാണ്. വാക്ക് മാറിയതുകൊണ്ട് ഇവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു കൊള്ളക്കാരനെന്ന നിലയ്ക്ക് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത് പ്രവൃത്തി? അയ്യോ, എന്നെ കൊള്ളക്കാരനെന്ന് വിളിക്കരുത് സാർ. ഞാൻ പണത്തിനോ സമ്പത്തിനോ വേണ്ടി കൊള്ളയടിക്കുന്നവനല്ല. രാജശേഖരൻ മുതലാളിയെ പോലുള്ള രാജ്യദ്രോഹികൾ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ സഹിക്കവയാഞ്ഞിട്ട് ആരെങ്കിലും ഇവരെ എതിർക്കണമല്ലോ എന്ന് കരുതി എന്നെ പോലുള്ള കുറെ ചെറുപ്പക്കാർ കാട് കയറിയതാണ്. അങ്ങനെയുള്ള രാജ്യദ്രോഹികളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇവിടെ നിയമങ്ങളുണ്ട്. എന്നിട്ട് എവിടെ സാർ? എവിടെ? എന്റെ അമ്മയും അച്ഛനെയും കുടുംബത്തിനെയും തന്നെ നശിപ്പിച്ചപ്പോ ആ നിയമങ്ങളൊന്നും ഞാൻ കണ്ടില്ലല്ലോ സാർ. ഞാൻ സത്യമാണ് സാർ പറഞ്ഞത്, സത്യമാണ്. കുറ്റം ചെയ്തവൻ എന്നായാലും ശിക്ഷിക്കപ്പെടും. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങളെപ്പോലെ എല്ലാവരും കൊള്ളയും കൊലയും തുടങ്ങിയാൽ ഈ നാട്ടിന്റെ സ്ഥിതി എന്തായിരിക്കും? ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതെല്ലാം നിങ്ങളുടെ അനുജനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാർ, ഞാൻ എന്റെ അനുജന് ദ്രോഹം ചെയ്യുന്നുവെന്ന് അതുമാത്രം പറയരുത് സാർ. അതുമാത്രം പറയരുത്. നിങ്ങളുടെ അനുജന് നല്ലൊരു ഉദ്യോഗം കിട്ടിക്കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലേ? അതെ. അതിൽ അവന് പേരും പെരുമയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. എങ്കിൽ ഈ നിമിഷം നിങ്ങൾ ഇവിടെ കീഴടങ്ങണം. സാർ, നിങ്ങളെയും സംഘത്തെയും പിടിക്കാനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിയമിച്ചിരിക്കാൻ ഇവിടെ ഗോപിയെ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് നടക്കുന്നതിൽ എന്ത് പ്രയോജനം?
രാമുവിനെ തിരുത്തിയെടുക്കുക എന്നുള്ളതാണ് ഗോപിയുടെ ലക്ഷ്യം. അനിയന്റെ ആ ലക്ഷ്യം നിറവേറ്റണമെന്ന് രാമുവിന് ആഗ്രഹമില്ലേ? സാർ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല സാർ. ഞാൻ എന്റെ തെറ്റുകൾ തിരുത്തുന്നു. എനിക്ക് മാത്രമല്ല സാർ, എന്നെ വിട്ടേക്കണ സാർ. ഗോപി, അനിയ, എന്നോട് ക്ഷമിക്കാൻ പറയൂ. ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോയിക്കൊള്ളാം. സാർ, എന്നെ വിട്ടേക്കണ സാർ, എനിക്ക് മാപ്പ് തരണം സാർ. ഇതാ രാമോ, നിനക്ക് മാപ്പ് തരാനോ ശിക്ഷിക്കാനോ ഞങ്ങൾക്ക് അധികാരമില്ല. കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ നിർത്തുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ കടമ. ഇൻസ്പെക്ടർ, കുറ്റവാളിയായ രാമു പോലീസിന് കീഴടങ്ങിയിരിക്കും. ഡു യുവർ ഡ്യൂട്ടി. നിങ്ങളുടെ മകളെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. ചേട്ടത്തിയമ്മ ഇരിക്കൂ. ഗോപി എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇരിക്കൂ ചേട്ടത്തിയമ്മേ. ഇരിക്കാനും വർത്തമാനങ്ങൾ ചോദിക്കാനും എനിക്കിപ്പോൾ വയ്യ. രാമുവേട്ടനെ കസ്റ്റഡിയിൽ എടുത്തെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, ശരിയാണ്. സംഭവങ്ങളുടെ എല്ലാം സത്യാവസ്ഥ അറിയാവുന്ന ഗോപിക്ക് സ്വന്തം ചേട്ടന്റെ കൈകൾക്ക് വിലങ്ങ് വെക്കാൻ എങ്ങനെ സാധിച്ചു? ചേട്ടത്തിയമ്മേ, ഇല്ല, ആ വക കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അദ്ദേഹം എവിടെയുണ്ട്? ലോക്കപ്പിൽ. എവിടെ ആയാലും എനിക്ക് എന്റെ ഭർത്താവിനെ വിട്ടുതരണം. നിവൃത്തിയില്ല ചേട്ടത്തിയമ്മേ, നിവൃത്തിയില്ല. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ചേട്ടത്തിയമ്മ ആവശ്യപ്പെടുന്നത് ലോക്കപ്പിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയാണ്. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഗോപി, ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ ഞങ്ങളോട് പെരുമാറാൻ ഗോപിക്ക് എങ്ങനെ കഴിയുന്നു? നിയമത്തിന്റെ മുമ്പിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. നിന്റെ നിയമങ്ങളൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. എനിക്കങ്ങനെ ചിന്തിക്കാൻ വയ്യ. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിന്റെ ഒരു ഉദ്യോഗം, നീ എന്നാണ് ഉദ്യോഗസ്ഥനായത്? ചേട്ടത്തിയമ്മേ, ഇനി ഒരിക്കൽ കൂടെ അങ്ങനെ വിളിക്കരുത്. ഞാൻ നിന്റെ ചേട്ടത്തിയമ്മ അല്ല. ഇനി പോലീസ് ഉദ്യോഗസ്ഥനോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്റെ ഭർത്താവിനെ വിട്ടുതരാൻ സാധിക്കുമോ? ഇല്ല, സാധ്യമല്ല. എന്താ ഈ വേഷത്തിൽ? രാമുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജീവൻ ഉപേക്ഷിച്ചിട്ടായാലും
എനിക്ക് അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് വരണം. നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? രാമു ഇപ്പോഴും എവിടെയുണ്ട്? പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലുണ്ട്. ശരി, പുറപ്പെട്ടോളൂ. ബാബു, ആ
സീതെ 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 Thank you.
അനങ്ങിപ്പോയത്. Thank you.